ഇനി വരുന്നവരെ പയ്യ വരട്ടെ അല്ലേ നമസ്തേ എല്ലാവർക്കും സുജു കാടാമ്പുഴ ക്ഷേത്രത്തിലാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഒരിക്കലെ ഞാൻ വളരെ ആവശ്യാരിതമായിട്ട് പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അത് എപ്പോഴാണ് എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു കൊറോണയൊക്കെ വരുന്നതിൻ്റെ ഒരു നാലഞ്ച് വർഷം അഞ്ചാറ് വർഷം മുമ്പേ ഒരു ദിവസം ഞാനിങ്ങനെ കോഴിക്കോട് വീട്ടിലായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു അപ്പം രാത്രിയിലൊരു സ്വപ്നം കണ്ടു എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഏതോ ഒരു ദേവീക്ഷേത്രം ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇടുന്ന പോലത്തെ ഏതോ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാരുമുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഈ തേങ്ങയ്ക്കുള്ളിലുള്ള ആ പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചെന്നൈയിൽ എപ്പോഴും ഞാൻ വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ഞാൻ കണ്ട സ്വപ്നമാണത് ഞാനത് അമ്മയോട് പറയുകയും ചെയ്തതെന്ന് അങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ് ഞാനിങ്ങനെ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവിടെ ഒരു തിരുമേനി ഇങ്ങനെ ഉള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓടിക്കയറാൻ പോവാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയണ വരൂ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയ്ക്കുള്ളിലുള്ള കുറേ പൊങ്ങെടുത്ത് എൻ്റെ തന്നു ഒരു കവറിലാക്കിയിട്ട് തന്നിട്ട് പറഞ്ഞു കഴിച്ചോളൂ ഇഷ്ടമല്ലേ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ആ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊണ്ട് ഞാൻ തിരിഞ്ഞ് നടക്കുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു പക്ഷേ അത് ഏത് ദേവീക്ഷേത്രമാണ് എന്താണ് ഏതാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു കയ്യേ വായേ വയറേ തീറ്റാന്നും പറഞ്ഞ് നടക്കുന്നത് നിനക്ക് ഇതല്ല അതിൻ്റെ അപ്പുറത്തും സ്വപ്നത്തിൽ കാണുമെന്ന് പറഞ്ഞു നിനക്ക് നാവിന് രുചിയുള്ള സാധനം കിട്ടുമ്പോൾ നീ എപ്പോഴും അത് ഓർത്തുകൊണ്ടല്ലേ തിന്നാൻ കിടക്കുക അല്ല ഉറങ്ങാൻ കിടക്കുക തീറ്റ ആലോചിച്ചുകൊണ്ടല്ലേ ഉറങ്ങാൻ കിടക്കണം അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏട്ടനും എന്നെ കളിയാക്കിയോ ഒരു വലിയ ഭക്ത എന്നും പറഞ്ഞുകൊണ്ട് ഭക്ത അമ്പലത്തിൽ പോണേ തിന്നാനാണ് സംഭവം കറക്റ്റാണ് അന്നദാനം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അമ്പലത്തിൽ പായസം കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ഈ കൈയും നീട്ടും ഈ കൈയും നീട്ടും രണ്ട് കൈയും നീട്ടും ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട് അപ്പം ഏട്ടനും പറഞ്ഞു അമ്പലത്തിൽ പോണേ തിന്നാനല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ പോയി അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും എൻ്റെ അമ്മമ്മ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഏതോ ഒരു ജോത്സ്യനുണ്ട് അപ്പം അവിടെ അമ്മയുടെ അനിയത്തിയുടെ കൂടെ ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ അവർ രണ്ടും കൂടെ ജോത്സ്യൻ്റെ അടുത്ത് പോവാം അപ്പോൾ എനിക്ക് ഇതിങ്ങനെ അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹത്തിനെക്കുറിച്ച് നമുക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത് ഇവരിങ്ങനെ കബഡി നിർത്തി എന്തൊക്കെയോ കുറേയൊക്കെ പറയുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഇതൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ പറയുന്നത് പിന്നെ ഞാനും കൂടി വരാം ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് കുറേ കൈയും കാലും പിടിച്ച് അന്നേരം അമ്മ പറഞ്ഞു അങ്ങനെ മൂന്നാളായിട്ടൊന്നും പോകാൻ പാടില്ല അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ പ്ലീസ് എന്നെയും കൊണ്ടു എന്നെയും കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്നു ചെന്ന സമയത്ത് ചെന്നിരുന്ന് ജോത്സ്യൻ ഇങ്ങനെ സ്വതസിദ്ധമായ രീതിയിൽ കുറേ രാശിയൊക്കെ പിടിച്ച് ഏതാണ്ടൊക്കെയോ പറയാനൊക്കെ തുടങ്ങി പറഞ്ഞു പറഞ്ഞു വന്നപ്പം അമ്മ പറഞ്ഞു ഇതെൻ്റെ മോളാണ് മഹാഗുരുത്വം കെട്ടതാണ് ഒരച്ചടക്കവും ഇല്ല ഇവളെ കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ള ജോത്സ്യരി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നല്ല പ്രായമുണ്ട് ഒരു 70-80 വയസ്സോളം ആ മനുഷ്യൻ അന്നുണ്ട് അങ്ങനെ പാവം അദ്ദേഹം എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കി ചിരിച്ച് ആരാ പറഞ്ഞത് അങ്ങനെ അച്ചടക്കമില്ല നല്ല കുട്ടിയാണ് നല്ല മോളാന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞാൽ ജോത്സ്യർക്ക് കൃത്യമായിട്ട് അവളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാന്ന് അങ്ങനെ അതൊക്കെ പറഞ്ഞ് രാശിയൊക്കെ വെച്ചു അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു അവസാന ജന്മമാണ് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അവസാന കാലത്ത് സന്യസിക്കാൻ പോവും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ സന്യസിക്കാൻ നടന്ന തന്നെ എന്നൊക്കെ ഇങ്ങനെ കുറേ അദ്ദേഹം പറഞ്ഞു ജാതകമൊക്കെ നോക്കി കുറേ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് സ്റ്റാറായി അവിടെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മോളെ പേരിൽ നിർബന്ധമായിട്ടും കാടാമ്പുഴ ക്ഷേത്രത്തിലൊരു മുട്ട് തീർക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിറ്റേന്ന് അപ്പം അച്ഛൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെൻഡിങ് വെക്കണ്ട അവളെയും കൂട്ടി പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും അച്ഛനും അമ്മയുടെ അനിയത്തിയും അമ്മമ്മയും കൂടെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോകണം കോഴിക്കോടിന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയി കുറേ നാളികരൊക്കെ മേടിച്ച് അവിടെ താഴെ കൊടുക്കണമല്ലോ ഗീതാമാതാജിയുടെ ചേച്ചിയുടെ പേരുന്നാൾ എനിക്ക് ടൈപ്പ് ചെയ്തിട്ടു കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൽ പോയി നാളികേരും കൊണ്ട് ക്ഷേത്രത്തിൽ പോയി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു അയ്യോ വേഗം വരൂ വേഗം വരൂ ഇപ്പടയ്ക്കും എന്ന് പറഞ്ഞു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുണ്ട് താഴേക്ക് ഓടി ഇറങ്ങി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല അത്രയും തിക്കും തിരക്കുള്ളടത്ത് ദേവീക്ഷേത്രം അടയ്ക്കാൻ പോവാണ് ഭഗവതി മാത്രം ഇരിക്കുന്നു കുറച്ച് മൂന്നാല് ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ദർശനം കിട്ടി അമ്മ എന്തോ നമ്മളെ കാത്തിരിക്കുന്നത് പോലെ ഒരു ദർശനം അങ്ങനെ ഞാനിങ്ങനെ അവിടെ ചെന്ന ഉടനെ തന്നെ അപരാധ സഹസ്രാണ ക്ലേന്ദേ ഹർണിഷ മായാനി സർവാണിമേ ദേവി ക്ഷമസ്യ പരമേശ്വരി ക്ഷമസ്യ പരമേശ്വരി ക്ഷമസ്യ പരമേശ്വരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർത്ത് വിളിച്ച് പ്രാർത്ഥന തുടങ്ങി അങ്ങനെ ദേവിയോട് പ്രാർത്ഥിച്ച്
ഞാൻ പറഞ്ഞു ഞാനൊന്ന് അഗിരിനന്ദിനി ചൊല്ലിക്കൊടുത്തോട്ടെ അമ്മയ്ക്കെന്ന് വെച്ചു. ഓ അതിനെന്താ, പെട്ടെന്നായിക്കോട്ടെ നട അടയ്ക്കാൻ സമയമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നു അഗിരി നന്ദിനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലി തീരാറായി. ഭഗവതിയെ തൊട്ട് തൊഴുത് തിരിഞ്ഞപ്പം ഒരു തിരുമേനി മോളെ എന്ന് വിളിച്ചു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, കുട്ടിയെ തന്നെ ചോദിച്ചു. എന്താ ദാ എടുത്തോളൂ. ഞാൻ നോക്കുമ്പോൾ നാളികേരത്തിനുള്ളിലുള്ള പൊങ്ങ്. ഓ ഞാൻ അവിടെ നിന്ന് നൈസായി എന്നുള്ളതാ. അപ്പം ഞാൻ പറയാം, അമ്മേ ഇങ്ങനെ കവർ ഉയർത്തി പിടിച്ചു. അപ്പം അമ്മ പറയാം, ദേ അവിടെ നിന്ന് ഏതോ എടുത്താണ്ട് എന്താണ്ട് എടുത്തുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നല്ല, അതാ തിരുമേനി എനിക്ക് തന്നാന്ന് പറഞ്ഞു. അപ്പം തിരുമേനി പറഞ്ഞു, ഞാൻ കൊടുത്തതാ മോക്ക് എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അതെന്താ ആയസോ? ഞാൻ പറഞ്ഞു, അല്ല അമ്മേ പൊങ്ങുന്നു. അമ്മ വെടികൊണ്ട പോലെ എന്നെ ഇട്ട് നോക്കുന്നു, കാരണം തലേന്നാണല്ലോ ഞാൻ ഈ സ്വപ്നം കണ്ടത്. ഞാൻ പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്? കയ്യെ വായേ വയറേ ഞാൻ തിന്നാൻ നടക്കാന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ മോനും കൂടെ പറഞ്ഞത്, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അമ്മ ഒന്നും വേണ്ടിയില്ല. അമ്മ പറഞ്ഞു, ശരി ഭവതി, നടന്നാലും ഇനി ഒരാഴ്ചക്കാലത്തേക്ക് മനുഷ്യന് ചെവിക്ക് സൂചി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അമ്മ. അങ്ങനെ ഞാൻ തിന്നില്ല. എങ്ങനെയെങ്കിലും ഈ കൊതി സംഭവം കിട്ടിയാൽ ഞാൻ ആ സമയം തീർക്കും. കൊതിയോടെ ഞാനിത് പിടിച്ച് തുറന്നു നോക്കും, വീണ്ടും പൂട്ടും, തുറന്നു നോക്കും, വീണ്ടും പൂട്ടും, കൊതിയോടെ പിടിച്ച്. അപ്പം അമ്മ പറഞ്ഞു, തിന്ന് തീർക്ക്. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ അഭിമാന പ്രശ്നമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ പതിവ് പോലെ എൻ്റെ ഏട്ടൻ ഇങ്ങനെ വലിയ സംഭവമൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു, അമ്മ കുറച്ച് പായസം കിട്ടിയെങ്കിൽ മാറ്റി വെക്കണേ, ഇവിടെ വലിയൊരു ടാങ്കർ ഉണ്ട്, ടാങ്കർ പിന്നെ പായസമൊന്നും നമുക്ക് തരൂല എന്നാണ്. അവൻ എന്നെ ടാങ്കർ എന്നൊക്കെ വിളിച്ച് കളിയാക്കും. JCB ടാങ്കർ ഇതൊക്കെ പറയും, കോർപ്പറേഷൻ വണ്ടി എന്നൊക്കെ പറയും. കാരണം അവനും ഞാനൊക്കെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം മുരിങ്ങയോ ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഇഷ്ടമല്ലാതെ അവൻ മാറ്റി വെക്കും, അപ്പോൾ അതെടുത്ത് ഞാൻ തിന്നും. അപ്പോൾ അവൻ എന്നെ വിളിക്കൽ കോർപ്പറേഷൻ വണ്ടി എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ കിട്ടുമല്ലോ. അന്നേരം അവൻ പറഞ്ഞു, ടാങ്കർ ഉള്ളതുകൊണ്ട് പിന്നെ പായസമൊന്നും ചിന്തിക്കേണ്ട, അപ്പം അമ്മ എനിക്ക് ആദ്യമേ കുറച്ച് മാറ്റി വെക്കുന്നതാണ്. അപ്പം അമ്മ പറയാം, ഏയ് ഇനി അങ്ങനെയൊന്നും വിളിക്കേണ്ട, വന്നിരിക്കുന്നത് ആരാന്നറിയാമോ എന്നൊക്കെ പറഞ്ഞു അമ്മ എന്നെ കളിയാക്കി. അപ്പം ഏട്ടൻ പറഞ്ഞു, എന്താ അമ്മ? അന്നേരം അമ്മ പറയാം, അടുക്കളയിൽ പോയിട്ട് സ്വകാര്യം പറയാനോട്, ഇന്നലെ ഇവിടെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആ സ്വപ്നം കണ്ട കാര്യം ഇന്ന് അമ്പലത്തിൽ വെച്ച് നടന്നു എന്ന്. അപ്പം അമ്മ ഏട്ടൻ പറയാം, ആണോ? അന്നേരം അമ്മ പറയോ, ആ കയ്യിലിതേ നിന്നെ കാണിക്കാൻ വേണ്ടി ഒരു കവർ നിറച്ചും പൊങ്ങും കൊണ്ടാ വന്നിരിക്കണേന്ന്. ആ സംഭവം ഒന്നും വീട്ടിലും മറക്കൂല. അപ്പം കാടാമ്പുഴ ഭഗവതിയുമായിട്ട് അങ്ങനെ ഒരു നല്ലൊരു ആത്മബന്ധം എനിക്ക് അവിടെ, കാരണം ദേവിയുടെ ആ ദേവിയാണ് ഞാൻ കണ്ടത്, പക്ഷെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അത് കാടാമ്പുഴ ഭഗവതിയാണെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇന്നും ഞാനത് മറക്കാത്തൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ കാടാമ്പുഴ ഭഗവതിയെ കണ്ടിട്ടേ പോകാറുണ്ട്. കോഴിക്കോടാണെങ്കിലും വളയനാട് ഭഗവതി, പിഷാരിക്കാവിലമ്മ, പിന്നെ ഭയങ്കാവ് ദേവി ക്ഷേത്രം, എടയ്ക്കൽ ഭഗവതി ക്ഷേത്രം, SM സ്ട്രീറ്റിലുള്ള ദുർഗാദേവി ക്ഷേത്രം, പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം, ഇങ്ങനെ 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 നടക്കും. പുത്തൂർ ഭഗവതി ക്ഷേത്രം, ദേവി എവിടെയുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മാസാമാസം കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പോകും. വെളുപ്പിനെ 4 മണി എന്നൊരു സമയമുണ്ട്, ഞാൻ എറണാകുളത്തുണ്ടാവുന്ന സമയത്ത് 4 മണിക്ക് നട തുറങ്ങുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ്. എൻ്റെ അവിടുത്തെ സത്യധർമ്മനടികൾ പറയും, മഴയായാലും വെള്ളപ്പൊക്കമായാലും ഒക്കെ ഈ അമ്പിളി ഇങ്ങനെ വരുമല്ലോ എന്ന്. ഞാൻ പറയും, അയ്യോ എനിക്ക് ദേവിയെ കാണാതിരിക്കാനേ പറ്റൂല എന്ന് പറയും. അങ്ങനെ ഫ്ലാറ്റിലൊരു അനുഭവം ഉണ്ടായി, അയ്യോ ഞാനിതൊക്കെ പറഞ്ഞ ക്ലാസ് പെൻഡിങ്ങോ. ഞങ്ങളുടെ എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഫ്ലാറ്റിൽ 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പം ആ ഫ്ലാറ്റിൽ 1 ബെഡ്റൂം എൻ്റെ പൂജാമുറിയാണ്. ഒരു രക്ഷയില്ല ആ പൂജാമുറിയിൽ, ഞാൻ ആരെയും കയറ്റൂല, അതെൻ്റെ പൂജാമുറിയാണ്. അവിടെ ദേവിയുണ്ട്, ദേവിയെ ഞാനിങ്ങനെ പീഠത്തിലിരുത്തി അമ്മയെ നിവേദ്യമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് അമ്മയെ അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്. ദിവസവും അമ്മയ്ക്ക് നിവേദ്യമൊക്കെ വെച്ച് പുലർച്ചയാകുമ്പോഴേക്കും ഭഗവതിയെ തൊഴാൻ വേണ്ടി കൊടുങ്ങല്ലൂർ പോകും വണ്ടിയെടുത്തിട്ട്. രാത്രി ഒരു 2:30 ആകുമ്പോഴേക്കും ഞാൻ അവിടുന്ന് വണ്ടിയെടുത്ത് ഇറങ്ങും. സായിറാം ഭഗവതിയോട് എനിക്ക് അത്രയും ഇഷ്ടമാണ്. എന്നിട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും കൊടുങ്ങല്ലൂർ പോകുവാണെങ്കിൽ സത്യധർമ്മനടികളോട് മേൽശാന്തിയോട് ചോദിച്ചാൽ അദ്ദേഹം ഈ കഥ പറഞ്ഞുതരും. അങ്ങനെ അദ്ദേഹം വന്ന് എൻ്റെ പൂജാമുറിയിൽ പൂജയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവിയോട് ഞാൻ വഴക്കുണ്ടാക്കും, പിണങ്ങും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഒരു കാര്യം അർജൻറ്റായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നടക്കുന്നില്ല, ദേവിയായിട്ട് ബഹളമായി. ദേവിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തു, തൃമധുരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവതിയുടെ അടുത്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, തരൂല, എല്ലാ ദിവസവും തിന്നെയല്ലേ, തരൂല ഞാൻ. എത്ര ദിവസമായി ഞാൻ ഈ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു, അമ്മ എനിക്ക് ശരിയാക്കി തരുന്നുണ്ടോ, അമ്മ കഴിക്കണ്ട എന്നും പറഞ്ഞിട്ട് ദേവിയുടെ മുന്നിലിരുന്ന് ഞാൻ ആ തൃമധുരം മൊത്തം കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുറേ ദിവസങ്ങളായി മനുഷ്യൻ ഈ കാര്യം പ്രാർത്ഥിക്കുന്നു, ഒരു മൈൻഡ് ഇല്ലല്ലേ അമ്മയ്ക്ക്. എന്നെ ദിവസവും രാവിലെ വന്നിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ പ്രാർത്ഥിക്കണില്ലേ, അത്താഴ പൂജയ്ക്ക് ഞാൻ വരുന്നില്ലേ, അമ്മയ്ക്ക് എന്താ എന്നെ ഒരു മൈൻഡ് ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അമ്മയോട് ഇങ്ങനെ സംസാരിച്ചു. സംസാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെന്നു. പിന്നെയും കുറേ നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി. ഒരു ദിവസമായപ്പോൾ അവിടെ ഇങ്ങനെ ഭരണിയൊക്കെ കഴിഞ്ഞ് 7 ദിവസമോ 11 ദിവസമൊക്കെ നടയിറക്കും. അപ്പോൾ ആ ദിവസങ്ങൾ എനിക്ക് പോകാൻ പറ്റാതെ ഭയങ്കര സങ്കടമായി എനിക്ക്.
ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി, വല്ലാത്ത ഫീൽ ചെയ്തു എനിക്ക്. അങ്ങനെ ദേവീനെ കാണാൻ വേണ്ടി തന്നെ ഞാൻ അവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് വീടെടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ. അങ്ങനെ ഭയങ്കര വിഷമമായി, അടികൾ എന്നോട് പറഞ്ഞു നട അടയ്ക്കും, ഇനിയിപ്പോൾ 7 ദിവസമോ 11 ദിവസമോ സംതിങ് അങ്ങനെ വരാൻ പറ്റില്ല, അമ്പലത്തിൽ അമ്മയെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് അമ്മയെ കരഞ്ഞുകൊണ്ടൊക്കെ അമ്മേ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ പോയി എനിക്ക് ഭയങ്കര വിഷമമായി. രാത്രിയായപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കിടന്നുറങ്ങാം, എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഷു, ആ റൊട്ടീൻ അങ്ങ് നിന്ന് പോവാണല്ലോ. അന്നും ഇതുപോലെയാണ്, പാതിരാത്രിക്ക് ഇറങ്ങി അമ്പലത്തിൽ പോണ പണിയാണ്, ജോലിയൊന്നും ഇല്ലല്ലോ. മീൻസ് മറ്റേ പ്രൊഫഷനുണ്ട്, ആ സമയം രാത്രി എനിക്ക് ഉറക്കം കിട്ടില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി, ഞാനിങ്ങനെ ബെഡിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഉറക്കമൊന്നുമില്ലേ, ഈ ഒരു 7 ദിവസമെങ്കിലും ഞങ്ങൾ ഉറങ്ങാൻ വിട്ടൂടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും, അതിവിടെ നമുക്ക് ചോറ്റാനിക്കര എവിടെയെങ്കിലും പോകാമെന്നേ, ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയെ തന്നെ കാണണം, ഭഗവതിയെ കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അങ്ങനെ കിടന്നു ഞാനിങ്ങനെ ആലോചിക്കണം, ദേവി ഇപ്പോൾ എവിടെയായിരിക്കും രാത്രി 11. അന്ന് ഫ്ലാറ്റിലല്ല ഞങ്ങൾ, അന്ന് വീട്ടിലാണ്, ഒരു വീട് ഞങ്ങൾ എല്ലാവരും കൂടെ റെൻറ്റിനെടുത്ത് താമസിക്കണം, വലിയ വീട്, ഒരു 30 സെൻറ്റ് സ്ഥലമുള്ള ഒരു വീട്, വലിയ വീട്. അന്ന് ഫ്ലാറ്റല്ല, ഫ്ളാറ്റ് അതിനുശേഷം ഞങ്ങൾ റെൻറ്റിന് കൊടുത്തു, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വാങ്ങിയ ഫ്ളാറ്റായിരുന്നു, റെൻറ്റിന് കൊടുത്തു. ഇപ്പോഴും അത് റെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്കാണ് താമസം മാറിയത്, ഏതാണ്ട് കൊടുങ്ങല്ലൂർ അടുത്തായിട്ട്. അയ്യോ ദേവി ഇപ്പം എവിടെയായിരിക്കും എൻ്റെ ചിന്തയാണ്, രാത്രി 1:30 മണിക്ക് ഭഗവതി ഇപ്പം എന്താക്കുന്നുണ്ടാവും, എവിടെ പോയി കാണും, ശരിക്കും ഈ പാലാഴി മദനം ദേവി അങ്ങനെയൊക്കെ പാൽക്കടലിൽ കുളിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ കുഞ്ഞിലെ അമ്മമ്മയും അമ്മച്ചനൊക്കെ പറഞ്ഞ കഥയൊക്കെ കേട്ടായിരുന്നു, ശരിക്കും അങ്ങനെയൊക്കെ പോയി കാണുമോ ഭഗവതി, ഇപ്പോൾ ഇവിടെ എൻ്റെ പൂജാമുറിയിൽ ദേവി ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു പാത്രത്തിൽ പോട്ടിട്ട് നല്ല പാത്രം, സ്വാമിക്ക് വെക്കുന്ന പാത്രം, സ്വാമിക്ക് വെക്കുന്ന പാത്രം, ശരി അപ്പം ഇതിൽ പൊടുറ, അത് മൊത്തമായില്ല, ചക്കരപ്പൊങ്കൽ. കിച്ചൂടിന് എന്നും സ്പെഷ്യൽ സ്പെഷ്യൽ വെറൈറ്റി ഫുഡുകളാണ്. അങ്ങനെ രാത്രി ഇരുന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, വലിയ വീടാണെന്ന് ആലോചിക്കണം കേട്ടോ, 30 സെൻറ്റ് സ്ഥലമുള്ളൊരു വീടാണ്, ഞങ്ങളുടെ ആ വീടാണോ നടുക്ക് നിൽക്കുന്നത്, 4 കെട്ടൊക്കെ ഉള്ളൊരു വീട്, അതും ഇതുപോലെ അപ്പോൾ ആ ഭഗവതിയെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അന്നേരം രമാദേവി ചതയം അല്ലേ, നോട്ടട്ടെ, വിഷം വേണ്ടിയതല്ലേ, ചൂടെടുക്കില്ല, സ്വാമിക്കുന്നേക്ക് പാത്രം, അങ്ങനെ എന്നുണ്ടായിന്ന് ഓർത്തു കഴിഞ്ഞാൽ രാത്രി 1:30 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഇവളോട് ഞാൻ ചോദിച്ചു, ശരിക്കും ഇപ്പോൾ ദേവി എവിടെയായിരിക്കും, അപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് ഒരു റെസ്പോൺസും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. രമാദേവി ചതയാൻ കിച്ചോടിനോട് ഞാൻ പറഞ്ഞു കേട്ടോ മാതാജി, ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, നീ എന്താ ഒന്നും മിണ്ടാത്ത, ശരിക്കും ദേവി എൻ്റെ നാളോ, എൻ്റെ നാള് രോഹിണി, അപ്പോൾ ദേവി ഇപ്പോൾ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു ഞാൻ ഒരു ദിവസം അവളെ ലൈവിൽ കാണിച്ചുതരാം. അത് ചോദിച്ചതും നമ്മുടെ വീട്ടിൻ്റെ ഹാളിൽ ടപേ എന്നും പറഞ്ഞൊരു സൗണ്ട്, ഇത് സത്യധർമ്മൻ അടികൾക്കറിയാം, ഞാൻ അദ്ദേഹത്തെ അന്ന് തന്നെ വിളിച്ച് പറഞ്ഞത്, ടപേ എന്നും പറഞ്ഞൊരു സൗണ്ട്, ഞാനും ഞെട്ടി അവളും ഞെട്ടി, വീടങ്ങളൊരു കുലുങ്ങൽ, വലിയ വീടാണ്, വീടൊരു ഒറ്റ കുലുങ്ങൽ, നമ്മൾ ഈ ഇടിയൊക്കെ വെട്ടിയ കുലുങ്ങൽ അതേപോലെ, അന്ന് മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കുലുക്കം വീട്, ചാടി എണീറ്റ് അവൾ ബെഡിലിരുന്നിട്ട് പറയണ് കള്ളപ്പന്നി മനുഷ്യനെ പേടിപ്പിക്കാൻ പാതിരാത്രിക്ക്, ഞാനും കിടന്നിട്ട് അയ്യോ അതെന്താ ശബ്ദം, അപ്പോൾ അവളെ പോയി നോക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ റൂമിൽ AC ഇട്ടത് കാരണം ആ ബെഡ്റൂം അടച്ചിട്ടിരിക്കണം, വലിയ ഹോള് 4 കെട്ടൊക്കെ ഉള്ള വലിയ വീട്, അയ്യോ ഞാൻ പറഞ്ഞു നീ ഡോറ് തുറക്കൂ, അപ്പോൾ അവളെ പറഞ്ഞ ആ ഞാൻ തുറന്നു തന്നെ പോയി തുറന്നോ വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു, പോയി തുറക്ക്, പോയി തുറക്ക്, നീ തുറക്ക് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവമേ എനിക്ക് ഞാൻ തുറക്കുമോ അവൾ തുറക്കുമോ,
ഞാൻ പറഞ്ഞു ഇപ്പൊ ഒച്ച കേൾക്കാനില്ല, നീ പോയി തുറക്ക്. എന്നിട്ട് പറഞ്ഞ മിണ്ടാണ്ടിരുന്നു അമ്മു എന്ന് പറഞ്ഞ അവളെന്നോട് ഭയങ്കര സൗണ്ടായിരുന്നു അത്. ശരിക്കും പേടിച്ചു ഞങ്ങൾ. ആ സമയത്ത് എന്തായെന്നറിയോ, ഞങ്ങളുടെ ഈ മൂന്ന് ബെഡ്റൂം വീടാന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ ദേവിയുടെ പൂജാമുറിയായിട്ട് ഞാൻ വെച്ച അവിടെയും ഒരു ബാൽക്കണി ഉണ്ട്, മെയിനും നമുക്കൊരു എൻട്രൻസ് ഉണ്ട് അമ്മു. അപ്പൊ ഈ ബാൽക്കണിയുടെ അവിടെ ഒരു ഡോറുണ്ട്, പുറത്തേക്കൊരു ഡോറുണ്ട്. ആ ഡോറ് ഞാൻ എപ്പോഴും അടച്ചിടുന്നതാണ്, കാരണം അവിടെ ഫുൾ മരങ്ങളായിരുന്നു ആ വീടിന്റെ. അപ്പൊ കുറെ വവ്വാലുകളൊക്കെ ഉണ്ട്. അന്നേരം ദേവിക്ക് ഇതുപോലെ കെടാവളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പൂജാമുറിയിൽ. ദൈവമേ, ഞാൻ അവളോട് വാട തുറക്ക, നമുക്ക് തുറന്നു നോക്ക എന്താ ശബ്ദം എന്ന് പറഞ്ഞു. അങ്ങനെ അവളും ഞാനും കൂടെ മെല്ലെ ഡോറ് തുറന്നു നോക്കി. ഡോറ് തുറന്നു നോക്കിയപ്പോൾ സത്യം പറയാൻ നിങ്ങൾ വിശ്വസിക്കൂല്ലേ എന്നറിയില്ല, കിച്ചണിൽ പോലും ആരെങ്കിലും അമ്മുനൊക്കെ കൊടുങ്ങല്ലൂർ പോകണമെങ്കിൽ സത്യധർമ്മന അടികളോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരിക്കഥ. ഡോറ് തുറന്നു നോക്കിയപ്പം ഒരു സ്പൂണ് പോലും വീട്ടിൻ്റെ അകത്ത് നിലത്ത് വീണില്ല എന്നുള്ളതാണ്. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ അത്രയും വലിയൊരു ശബ്ദം കേട്ടിട്ടില്ല. ഒരു ഒരു സ്പൂണ് പോലും താഴേക്ക് ആ വീട്ടിൽ വീണിട്ടില്ല. വെച്ചതെല്ലാം അതേപോലെ ഇരിക്കുന്നുണ്ട്, ഫുൾ അതേപോലെ ഇരിക്കുന്നുണ്ട്. ഞാനും അവളും കൂടെ മെല്ലെ പൂജാമുറിയിൽ പോയിട്ട് ഡോർ ഇങ്ങനെ മെല്ലെ തുറന്നു നോക്കിയപ്പം ആ പൂജാമുറിക്ക് രണ്ട് ഡോറും, ഒന്ന് പുറത്തേക്കുള്ള ബാൽക്കണിയുടെ ഡോറും, സാധാരണ നമ്മളെ ബെഡ്റൂമിൻ്റെ പോലത്തെ ഡോറും, ഒന്ന് അകത്തേക്കുള്ള ഡോറും. അപ്പം ഞാൻ അകത്തുനിന്ന് ആ ഡോർ ഇങ്ങനെ തുറന്നു നോക്കിയപ്പം ബാൽക്കണിയിലേക്കുള്ള ഡോറ് ഞങ്ങൾ തുറക്കാറേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആരും അത് തുറന്നിടാറില്ല, കാരണം അത് തുറന്നാൽ പൂജാമുറിക്കാണ് കയറുന്നത്, ഞങ്ങൾ അകത്ത് കൂടെ കയറാറ്, പുറത്തു കൂടെ കയറില്ല. പക്ഷെ ആ ഡോറും എല്ലാം കുറച്ചിങ്ങനെ തുറന്നിരിക്കുന്നു. എന്നിട്ട് ആ പൂജാ റൂമിലുണ്ട് ഒരു വവ്വാൽ. ആ വവ്വാൽ ആ പൂജാ റൂമിൽ പറന്ന് നടന്നിട്ട് പുറത്തേക്ക് ഓടിപ്പോയി, പുറത്തേക്ക് പറന്നുപോയി. പക്ഷെ അതൊരു വവ്വാൽ കയറിയതിൻ്റെ ശബ്ദമൊന്നും അല്ലാതെ ഇന്നും ഞാൻ ആ ശബ്ദം മറന്നിട്ടില്ല. ഒരു ഭയങ്കര ഒരു ശബ്ദം അത്, എന്ത് ശബ്ദം എന്ന് പോലും എനിക്ക് ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ പറഞ്ഞു, അമ്മ നീ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട, മിണ്ടാതെ കിടന്ന് ഉറങ്ങാം അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ച് അമ്മേ നാരായണ ദേവി നാരായണ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 കിടന്നുറങ്ങി. അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. രാവിലെയായി, അവളോട് നമുക്ക് തിരുവഞ്ചിക്കുളം തൊഴാൻ പോയാലോ. അപ്പോൾ അവൾ പറഞ്ഞു ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോരെ എന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞാലും വന്നു. അങ്ങനെ ഞങ്ങൾ തിരുവഞ്ചിക്കുളം ഭഗവാനെയൊക്കെ ദേവിയൊക്കെ പോയി തൊഴുത് തിരിച്ചു വരുമ്പോൾ അടികളുടെ വീട്ടിൽ കയറി. അടികളുണ്ടായിരുന്നു അവിടെ, അടികളുടെ ഇല്ലം അവിടെയാണ്. ചെന്ന് എന്നോട് പറയാം അമ്പിളി എന്ന് പറഞ്ഞ് അടികളുടെ അടുത്ത് പോയി ഇരുന്ന് അടികളോട് സംസാരിച്ച് ചേച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്ന അതൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞ അടികളെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഓ എന്താ പറ? അപ്പം ഞാൻ പറഞ്ഞ അടികളെ പിന്നെ ഇന്നലെ ഇങ്ങനെ ഒരു എന്താ പറയുക സംഭവം ഉണ്ടായി. അപ്പോൾ അടികൾ പറയണ, അമ്പിളി ചോദിച്ചില്ലേ ദേവി എവിടെയായിരിക്കും ഈ സമയത്ത് എന്ന്? ദേവി ചിലമ്പിട്ടടിച്ച് കാണിച്ചെന്നാണ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല ആ ശബ്ദം എന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഭഗവാനെ ഞാൻ എന്താ പറയാന്നറിയില്ല. ഞാനങ്ങ് വല്ലാതെയായിപ്പോയി അത് കേട്ടപ്പം. വല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്നറിയാത്ത ഒരു ഒരു ഫീലായിരുന്നു. ഞാൻ ഭഗവതി ദേവി എന്നും പറഞ്ഞിട്ട് വന്ന്, അപ്പം ആ ഭഗവതി ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ആരാധിച്ചു പോകണ്ട ദേവിയെ. അങ്ങനെ വന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് പിന്നെ കൊടുങ്ങല്ലൂർ നട തുറന്നപ്പം ഞാൻ വീണ്ടും ചെന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങാണ്. കിടന്നുറങ്ങുമ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഇതൊന്നും ലൈവായിട്ട് പറയാൻ പറ്റുന്ന കാര്യമേ അല്ല, എന്നാലും പറയാണ്. ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പം എനിക്ക് അത്രയ്ക്കൊന്നും അമ്മയെ അറിയാമെന്നല്ലാതെ അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ കിടന്നുറങ്ങാണ്. കിടന്നുറങ്ങുമ്പം ഞാൻ സ്വപ്നം കാണുകയാണ്, ശ്രീകോവിലിൻ്റെ അകത്ത് ഒരു ആട്ടൂഞ്ഞാലില്ലേ, അതേപോലത്തെ ആട്ടൂഞ്ഞാലിങ്ങനെ നല്ല റെഡ് കളറ് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ ഭഗവതിക്ക് അവിടെ ഉടയാട കൊടുക്കും. നമ്മുടെ ഷോപ്പിൽ നിന്ന് എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി അമ്മയ്ക്കുള്ള ഉടയാട നമ്മുടെ ഷോപ്പിൽ നിന്നാണ് തയ്ച്ച് പോകുന്നത്. അടികളുടെ കയ്യിൽ ഞാൻ കൊണ്ട് കൊടുക്കും അമ്മയ്ക്കുള്ള വസ്ത്രം. ഞാനില്ലെങ്കിലും അത് അവരവിടെ നിന്ന് കൃത്യമായി തയ്ച്ച് അമ്മയ്ക്കുള്ളത് അവിടെ എത്തിക്കും. എനിക്കിഷ്ടപ്പെട്ട ക്ലോത്ത് ഞാൻ വാങ്ങി അമ്മയ്ക്ക് ആ ഒരു 3.5 മീറ്ററിൽ അമ്മയ്ക്ക് ഉടയാട തയ്പ്പിച്ച് നമുക്ക് കൊറിയർ അയച്ചു. അത് മുടങ്ങാതെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പം അമ്മ ഇങ്ങനെ ഒരു റെഡും യെല്ലോയും ആയിട്ടുള്ള ഒരു സാരി ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു കാലിങ്ങനെ മേലെ മടക്കി വെച്ച് ഒരു കാലിങ്ങനെ താഴേക്ക് ആട്ടിയിട്ട് അമ്മയുടെ മടിയിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്. എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട്. ശ്രീകോവിലിൻ്റെ അകത്ത് ഭഗവതീനൊന്നും കാണാനില്ല, ഒരു ഒരു ഊഞ്ഞാലും ആട്ടൂഞ്ഞാലും അതിലമ്മയും അതിലും മടിയിൽ ഇങ്ങനെ ഞാനും കിടക്കായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്. വേണമെങ്കിൽ എല്ലാവർക്കും പറയാം അന്ധവിശ്വാസം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇമാജിനേഷൻ എന്നൊക്കെ പറയാം, പക്ഷെ എന്നാൽ കൂടിയും നമ്മൾക്ക് ഭഗവതിയുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം, ഒരമ്മ മകൾ ബന്ധം, അങ്ങനെയാണ് ഞാൻ അമ്മയെ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്. അപ്പം അമ്മ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടേ. പറയുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തുനിന്നൊരു ബെല്ലടി കേട്ടു. അപ്പം അമ്മ പറയണ, അയ്യോ അടികൾ വരുന്നുണ്ട്,
അപ്പം ശിവന്റെ നടയുടെ ഓപ്പോസിറ്റ്, അതായത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറുമ്പോൾ പോയവർക്കറിയാം ഭഗവതിയുടെ തൊട്ടടുത്ത് മഹാദേവൻ ഇരിക്കുന്നത്. മഹാദേവന്റെ നേരെ ഒരു നടയുണ്ട്, അത് ഏതാ നടന്ന് എനിക്കറിയില്ല, പടിഞ്ഞാറേ നടയാണോ ഏതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ ഒരു നടയുണ്ട്. അപ്പം അമ്മ പറയണേ, അയ്യോ ആ നട വഴി അടികൾ കയറുന്നുണ്ട്, 2:30 ആയി, വാ 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 പോകാം പോകാം, നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞിട്ട് ചാടി എഴുന്നേപ്പിച്ചിട്ട്, ഞാൻ സ്വപ്നം കാണാം, ചാടി എഴുന്നേപ്പിച്ചിട്ട് അമ്മ എൻ്റെ കൈയും പിടിച്ച് ഓടുകയാണ്. ഓടി ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അത് വഴി പോണ്ട, അടികൾ അത് വഴിയാണ് വരുന്നത്, വാ ഇത് വഴി പോകാം എന്നും പറഞ്ഞിട്ട് ഇപ്പുറത്തെ നടയിൽ കൂടെ ചാടി ഇറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അമ്മ ഇങ്ങനെ എന്താ പറയുക, മെയിൻ എൻട്രൻസിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു, പൊക്കോളൂ കേട്ടോ വേഗം കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പം അമ്മ ശരി അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ടാറ്റയൊക്കെ കാണിച്ച് നല്ല ഭംഗിയായിട്ട് ഭഗവതി ഇങ്ങനെ ആ എൻട്രൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ആ നടയിലൂടെ ഇങ്ങനെ പോയേ പോയി പെട്ടെന്ന് ഞാൻ സമയം നോക്കുമ്പം 2:30 ആയി. അപ്പം ഞാൻ അയ്യോ 2:30, 3 മണിയുടെ അടുത്തായി, വേഗം എഴുന്നേറ്റ് കുളിച്ച് ഷോ ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു എൻ്റെ ഭഗവതി എന്നും പറഞ്ഞ് വേഗം പൂജാമുറിയുടെ അവിടെ പോയി നമസ്കരിച്ച് അമ്മേ ഞാനിപ്പോൾ അമ്പലത്തിലോട്ട് എത്താട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം കുളിച്ച് ഞാനിങ്ങനെ അമ്പലത്തിലേക്ക് ഓടിച്ചു. ഓടിച്ചെന്ന് 4 മണിയാവാറായി. ഞാനിങ്ങനെ നടക്കിൽ പതിവ് പോലെ നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ 3-4 ആൾക്കാരെ തൊടാൻ വരും. അപ്പം പതിവ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നിങ്ങനെ ഭഗവതിയെ പ്രാർത്ഥിച്ച് 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 നട തുറന്ന് അകത്ത് കയറിയപ്പം തലേന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ട അതേ മഞ്ഞയും ചുവപ്പും ഉള്ള ഒരു വസ്ത്രമാണ് അമ്മ എടുത്തിരിക്കുന്നത്. ശരിക്കും ഞാനങ്ങ് ഷോക്കായി എന്നുള്ളതാണ്. അപ്പം ഞാൻ ആലോചിക്കണം, ഭഗവതി ഇന്നലെ സ്വപ്നത്തിൽ ഞാൻ അമ്മ ഈ വസ്ത്രം ഇട്ടായിട്ടല്ലേ കണ്ടത്, അത് തന്നെ അമ്മ ഇട്ടിരിക്കുന്നു. അതൊരു എനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയെ കണ്ട് അമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചിങ്ങോട്ട് വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ജപിച്ച് അത് കഴിഞ്ഞ് അടികളെ കണ്ടു കേട്ടോ. അടികളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അടികളെ അടികളാണോ രാവിലെ നട തുറക്കാൻ വരുന്നത്? അപ്പം എന്നിട്ട് അതെ ഞാൻ പറഞ്ഞു. അടികൾ വരുന്നത് ഈ മഹാദേവൻ്റെ ഈ ഭാഗത്തുള്ള നടവഴിയാണോ? അതെ. ഞാൻ ചോദിച്ചു, അടികൾ 2:30 മണിക്കാണോ വരിക? ആ ഏകദേശം. എന്താ ഞാൻ പറഞ്ഞു, എന്തോ കാര്യമില്ല, അതാ അമ്പിളി അങ്ങനെ ചോദിക്കില്ല, ഞാൻ പറഞ്ഞു ചോദിച്ചതാ എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ ഞാനൊരു ദിവസം അടികളോട് ഈ കഥ പറഞ്ഞു, അടികളെ ഇങ്ങനെ ഒരു സംഭവം, അപ്പം അടികൾ കറക്റ്റാണ്, ഞാൻ അങ്ങനെയാണ് വരാറ്, അതുവഴി തന്നെയാണ് വന്ന് പുറക്കാറ്. ഞാൻ പറഞ്ഞു അത് ശരി, ആ സമയത്ത് വെടിയും പൊട്ടും ഇവിടെ, പിന്നെ 3 മണിയാകുമ്പോഴേക്കും വെടി പൊട്ടും. ഞാൻ പറഞ്ഞു അത് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി. അങ്ങനെ ദേവിയുമായി ബന്ധപ്പെട്ട കുറേ കുറേ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. ഞാൻ ഈ ത്രിമധുരം കഴിച്ചല്ലോ, അങ്ങനെ ത്രിമധുരമൊക്കെ കഴിച്ച് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞു, അത് എൻ്റെ ലൈഫൊന്നും എനിക്കത് മറന്നുപോയി. അങ്ങനെ ഞാനൊരു ദിവസം കോഴിക്കോട് ചെന്നപ്പം എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, എടാ ബാലുശ്ശേരിയിലൊരു അമ്പലമുണ്ട് ദേവീക്ഷേത്രം, നീ വരുന്നു അവിടെ ഉത്സവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്സവം എവിടെ ഉണ്ട്, ഞാൻ അവിടെയൊക്കെ ചാടിക്കേറി പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ വണ്ടി എടുത്ത് കോഴിക്കോട് നിന്ന് ബാലുശ്ശേരിയിലേക്ക് പോയി. ബാലുശ്ശേരിയിൽ ഒരു അമ്പലം, അവിടെ ചെന്നപ്പം അവിടെ അന്നദാനമൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെന്ന് അവിടെ പറഞ്ഞു 7 മണിയാകുമ്പോൾ ദേവി നൃത്തത്തിൽ വരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ക്ഷേത്രമാണ് അവിടെ, ദേവി നൃത്തത്തിൽ വരുന്നു. അപ്പം ഞാൻ ഇവിടെ ഏതാ ഭഗവതി ഏത് രൂപത്തിലാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു കൊടുങ്ങല്ലൂർ അമ്മയാണെന്ന് പറഞ്ഞു. കേൾക്കണ്ട താമസം, എന്നാൽ പിന്നെ നൃത്തം കൂടിയിട്ടൊക്കെ ഭഗവതിയെ കണ്ടിട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് രാത്രി ഒരു 1:30 മണിയാകുമ്പോൾ പോകാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചു. അവൻ അച്ഛ ഈ അമ്പലത്തിൽ ഉത്സവത്തിലാണെന്ന് അച്ഛൻ അറിയാം. അച്ഛൻ ചോദിക്കും ഏതമ്പലം, ഞാൻ ഈ ജനിച്ചു വളർന്ന മണ്ണിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ഏതോ പൂരപ്പറമ്പിലുണ്ട്, അവിടെ പോയി ചെണ്ടക്കോട്ടിനൊപ്പം എന്താ പറയുക ബഹളം ഉണ്ടാക്കി ആ പൂരപ്പറമ്പിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് രാത്രി ഇങ്ങോട്ട് കയറി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഇവിടെ ഭഗവതി വരൂത്രേ 11 മണിയാകുമ്പോൾ, അപ്പം ഞാൻ ദേവിയെ കണ്ടിട്ട് വരാം. അപ്പം അച്ഛൻ പറഞ്ഞു പയ്യെ വന്നാൽ മതി, കേട്ട കഥയാണ്, അറിയുന്ന സ്വഭാവമല്ലേ, എവിടെയെങ്കിലും പൂരം ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് പുലർച്ചയ്ക്ക് കയറി വരുന്നത് ആണായി ജനിക്കേണ്ട സാധനമാണെന്ന് തോന്നുന്നുണ്ട്, ആണൊരുത്തം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, എപ്പോഴെങ്കിലും കയറിപ്പോരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അവിടെ ഇങ്ങനെ പൂരം കാണാൻ വേണ്ടിയിരുന്നു. അങ്ങനെ എഴുന്നള്ളത്തൊക്കെ വന്ന് ദേവി വന്നു. ദേവി വന്നപ്പോൾ ഒരു അവ ആ അമ്പലത്തിൻ്റെ തന്നെ പിന്നിൽ ചെറിയൊരു മല പോലെ ഉണ്ട്, അതൊരു ഹൈറ്റ് കുറച്ച് സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് ആ സ്റ്റെപ്സിൻ്റെ മേളിലാണ് ഭഗവതി വരുന്നത്. ഭഗവതി വന്നു കേട്ടോ. അപ്പം അവിടെ അങ്ങനെ അവിടെ സ്ഥിരമായി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു എനിക്കും ഭഗവതിയെ കാണാൻ പറ്റുമെന്ന് വെച്ചു. ഓ പിന്നെന്താ വരൂ, പേര് പറഞ്ഞോളൂ, ഞാൻ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേരൊക്കെ പറഞ്ഞുകൊടുത്ത് 4-ാമത്തെ ടോക്കൺ കിട്ടി എനിക്ക് വളരെ അവിചാരിതമായിട്ട്. അന്ന് ഉത്സവമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ മിഡ് നൈറ്റ് ആയതുകൊണ്ട് കുറേ പേര് പോയി. അങ്ങനെ 4-ാമത്തെ ടോക്കൺ കിട്ടി. ദേവി വന്ന് 2-ാമത്തെ ആളെ കഴിഞ്ഞപ്പോൾ തന്നെ ദേവി എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഈ കോമരത്തെ അറിയത്തൂല, ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ് എന്നോട് പറയാം നിന്നെ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓ അത് ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് ദേവി അടുത്തത് ഞാനായി. അപ്പം ഞാൻ ചെന്ന് മേ ഭഗവതി എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. അപ്പോൾ ദേവി എന്നോട് ചോദിക്കണേ നമ്മൾ തമ്മിലൊരു കടമുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കടമോ,
ഞാനോ ദേവിയായിട്ടോ? ഹേയ് ദേവിക്ക് ഞാൻ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാനിവിടെ ഉച്ചത്തിൽ പറഞ്ഞ മാലോകരി കേട്ടാൽ മോശമായി പോകുന്നു എൻ്റെ അടുത്ത് പറയാം. ഞാൻ പറഞ്ഞു അതെന്താ? അന്നേരം തൊട്ടടുത്ത് ദേവിക്ക് സഹായിയായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, മോളെ മാലോകരം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുള്ള ആൾക്കാർ, ഈ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ അമ്മ ഇപ്പം അത് വാക്കെണ്ണിക്കഴിഞ്ഞാൽ അത് മോൾക്ക് നാണായി പോവും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഭഗവതിയോട് ചെയ്തിട്ടില്ല. ഞാൻ അപ്പോൾ അമ്മ പറയണേ, എന്നാൽ പിന്നെ ഞാൻ എണ്ണിക്കോട്ടെ വൈദ്യലേ എന്ന് വെച്ച് ഞാൻ ഓ ധൈര്യമായിട്ട് എണ്ണിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയണേ, എൻ്റെ പ്രസാദം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഉണ്ണി സേവിച്ചില്ലേന്ന് വെച്ച് മനസ്സിലായില്ല. അപ്പം എന്നോട് പറഞ്ഞു, അല്ല എനിക്കൊരു പ്രസാദം തരാനുണ്ടായിട്ട് ആ പ്രസാദം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഉണ്ണി സേവിച്ചത് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. ഇപ്പോൾ ഓർമ്മ വന്നോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു ഒരു സെക്കൻഡിനുള്ളിൽ ഞാൻ പറഞ്ഞു, അത് ഞാൻ എൻ്റെ പൂജാമുറിയിൽ അന്ന് അമ്മ അവിടെ അത് നോമിനി നിങ്ങൾക്ക് തന്നോളൂന്ന്. ശരി അപ്പോൾ പറഞ്ഞോട്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചിരിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു, ഇങ്ങനെ ഒരു ത്രിമധുരം ഉണ്ണി പൈതൽ എനിക്ക് തരാൻ വെച്ചിട്ട് പൈതൽ തന്നെ അത് സേവിച്ചു എന്ന് അവിടെ ഉള്ള ആൾക്കാരെ മുന്നിലങ്ങ് ഞാൻ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് എല്ലാവരും കേട്ടില്ലേ. എന്നിട്ട് ഒരപ്പാപ്പം പറയണം, കൊള്ളാം ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞോട്ട് ഞാൻ പോയി. അന്ന് തന്നെ ഭഗവതിക്ക് അവിടെ ത്രിമധുരം ഷീട്ടാക്കി. പിന്നെ നേരെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂർക്ക് വരിക. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താ അപ്പം ധൃതിയിൽ? ഞാൻ പറഞ്ഞു, വേറെ ഒന്നല്ല, ഭഗവതിക്ക് വെച്ച പായസം ഞാൻ തിന്നു ഭഗവതിക്ക് കൊടുക്കാതെ. അത് കാരണം അത് കൊടുങ്ങല്ലൂർ ത്രിമധുരം ഷീട്ടാക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഏട്ടൻ പറയണ, ഈശ്വരാ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും ഒക്കെ കേട്ടിട്ടുണ്ട്, ഇത് ദൈവത്തിൻ്റെത് പോലും തിന്നുന്ന ഒരു സാധനത്തിനായി ഈ ലോകത്തെവിടെ ഈ സാധനം ജനിക്കാനില്ലെന്ന്. അതും പറഞ്ഞുകൊണ്ട് നേരെ കൊടുങ്ങല്ലൂർ പോയിട്ട് ഭഗവതിക്ക് ത്രിമധുരം കൊടുത്തു. അന്ന് തൊട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്നത്, എല്ലാ ദിവസവും ദേവിക്കൊരു ത്രിമധുരം മഞ്ജരീസിൻ്റെ വക കൊടുങ്ങല്ലൂർ നടക്കുന്നുണ്ട്. ഡെയിലി ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് ആ ത്രിമധുരം പായസമായിട്ട് കിട്ടും, ഞാൻ തിന്നുകയും ചെയ്യും. എന്താ ഒരു രുചി! അങ്ങനെ കുറേ കുറേ കഥകൾ ദേവിയുമായി ബന്ധപ്പെട്ടത് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്കത് പയ്യെ മെല്ലെ മെല്ലെ പറയാം ഓരോരോ ക്ലാസ്സുകളായിട്ട്. നമ്മൾ ദേവിയോട് ഭയങ്കര സ്നേഹമായിട്ടൊരു ഒരു സുഹൃത്തിനെ പോലെ ഒരു അമ്മയെ പോലെയൊക്കെ അടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു രസമാണ്. ഭഗവാനോടടുത്താൽ അങ്ങനെ തന്നെയാണ്, ഒരു ഭയങ്കര ഒരു ഫീലാണ്. ദൈവങ്ങളില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇമാജിനേഷനാണ് അങ്ങനെയൊന്നുമില്ല, നമ്മളടുക്കേണ്ട രീതിയിൽ അവരുമായി ഹൃദയം കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തിബന്ധങ്ങളായിരിക്കും നമുക്കവർ. നമ്മൾ എന്തോ അതൊരു വേറൊരു ഫീലിൽ നമ്മൾ അവരോട് അടുക്കുകയാണെങ്കിൽ നല്ലൊരു വ്യക്തിബന്ധമാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഇതേപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ തറവാട് ക്ഷേത്രത്തിൽ, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എൻ്റെ അച്ഛൻ്റെ തറവാട് ക്ഷേത്രത്തിൽ ഒരു ദിവസം അഷ്ടമംഗല പ്രശ്നം വെക്കുകയാണ്. അഷ്ടമംഗല പ്രശ്നം വെക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത്, അപ്പോൾ എനിക്കറിയില്ല അവിടെ ഇങ്ങനെ അഷ്ടമംഗല പ്രശ്നം വെക്കുന്ന കാര്യമൊന്നും അറിയില്ല. അങ്ങനെ അവിടെയും ദേവിയാണ്, വലിയമ്മ ചെറിയമ്മ എന്ന് പറയും. അഷ്ടമംഗല പ്രശ്നം വെക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് നിന്ന് അന്ന് രാവിലെ വെറുതെ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്ന് കരുതിയിട്ട് വണ്ടി എടുത്തിട്ട് ഞാനും എൻ്റെ മൂന്ന് ഫ്രണ്ട്സും കൂടെ വരികയാണ്. വീട്ടിൽ ചെന്നപ്പം വീടൊക്കെ അടച്ചിട്ടിരിക്കുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിൽ ചോദിച്ചാൽ പറഞ്ഞു, ഇന്ന് തറവാട്ടമ്പലത്തിൽ അഷ്ടമംഗല പ്രശ്നമാണ്, എല്ലാവരും അവിടെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ അന്നദാനമൊക്കെ ഉണ്ടാവൂലേ? ഓ അവിടെ അന്നദാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഞാൻ പോകുമല്ലോ, സ്വാഭാവികമായിട്ടും നമ്മൾ പോകുമല്ലോ. അങ്ങനെ അവിടെ പോവാണേ, എല്ലാവരും ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അഷ്ടമംഗല പ്രശ്നം വയ്ക്കുന്ന ആളും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്തു, നേരെ കയറി ചെന്നു. കയറി ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കണം, എന്നെ തന്നെ നോക്കണം. അപ്പം ഞാൻ എനിക്ക് ഭഗവാൻ ഇതെന്താ എല്ലാവരും എന്നെ തന്നെ നോക്കുന്ന പണിയായോ വന്നത്? പാപ്പന്മാരും എല്ലാവരും ഉണ്ട്. ഉടനെ അഷ്ടമംഗല പ്രശ്നം വെച്ച ആൾ പറയാണ്, ഓ പിന്നെന്താ ത്രിമധുരം തരാം, ഭയങ്കര ടേസ്റ്റ് ദേവിയുടെ. അദ്ദേഹം പറയണം, ഇവിടേക്ക് ഒരു ഭഗവതി കയറി വരാനുണ്ട്, അതിൻ്റെ ഒരു സർ ഞാനൊന്ന് തിരിച്ചു വിളിക്കട്ടെ സാറിനെ, ഒരു മിനിറ്റ് സർ ഒന്ന് ഹോൾഡ് ചെയ്യണേ, സാറിൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഓക്കെ സാർ, ഒരു 1 അവർ ഉണ്ട്, തിരിച്ചു വിളിക്കാം കേട്ടോ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ, ഇവിടുന്നൊരു ഭഗവതി ഇറങ്ങിപ്പോയിട്ടുണ്ട്, അപ്പോൾ ദേവി തിരിച്ചു വരണം, അതിൻ്റെ ഒരു നിമിത്തം നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ തോന്നും. അത് പറഞ്ഞ് നാക്കടക്കിയപ്പോഴാണ് നോമിൻ്റെ വരവ്. അപ്പോൾ ഒരു സ്ത്രീയാണല്ലോ വരുന്നത്, അങ്ങനെയാണ് അവർ നിമിത്തശാസ്ത്രം പറയാറ്. അങ്ങനെ ഇതേപോലെ എൻ്റെ തറവാട്ടിൽ, എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ ദേവി മഹാത്മ്യം എടുത്തരാം. ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ ദിവസം എനിക്ക് ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു ബുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഈ ഒരു 4 ദിവസം മുന്നേ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അദ്ദേഹത്തെ ഞാൻ വെറുതെ കാണാൻ പോയതാണ്. അപ്പം എന്നോട് പറഞ്ഞു, ആ അമ്പിളി ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കലണ്ടറും അതും ഇതൊക്കെ തന്ന കൂട്ടത്തിൽ ഒരു ദേവി മഹാത്മ്യത്തിൻ്റെ ബുക്കും കൂടെ ഗിഫ്റ്റ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം, അതിവിടെ ഉണ്ട്, ബിന്ദുമ വരട്ടെ എടുത്തരാം. അന്നേരം എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ
കുറേ കാലങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് രണ്ട് അമ്പലമുണ്ട്, ഒന്ന് ചെറിയമ്മയുടെ ഒന്ന് വലിയമ്മയുടെ. അപ്പം വലിയമ്മയുടെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു വീട് പോലെയാണ്. ഞാൻ ഇനി ഒരു ദിവസം പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈവ് ഇട്ട് കാണിച്ചു തരാം. ശരിക്കൊരു വീട്, ആ വീട് തന്നെ ഒരു തറവാട് വീട്. ആ തറവാട് വീടിന് അകത്തേക്ക് സ്ത്രീകൾ ആരും കയറില്ല, പുരുഷന്മാർ മാത്രമേ കയറൂ. ഉള്ളിൽ വിളക്ക് വെക്കാൻ എല്ലാം പുരുഷന്മാരാണ്. അവിടെ ഒരു ആ ഒരു റൂം ശ്രീകോവിലാക്കി വെച്ചിരിക്കണം. ഭയങ്കര ശക്തിയും ചൈതന്യവുമാണ് ആ അമ്മയ്ക്ക്. അപ്പം ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഞങ്ങളുടെ തറവാട് വീടാണ്. ആ വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ദേവിയെ ആരാധിച്ചിരുന്നു. ആ ദേവിയെ അങ്ങനെ ആരാധിച്ച് 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 അവസാനം ആ വീട്ടിൽ നിന്ന് എല്ലാവരും പോയതിന് ശേഷം ആ പൂജാമുറിയും ആ സ്ത്രീയും മാത്രമായി. പിന്നീട് ആ സ്ത്രീ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കടലിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് ഒരു ഐതിഹ്യം പോലെ ഞങ്ങളുടെ പൂർവീകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയുടെ ഒരു സാന്നിധ്യം ഇന്നും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിഞ്ഞുകൂടാം. അപ്പം ആ ക്ഷേത്രം ഭയങ്കരം പവിത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ സ്ത്രീകൾ ആരും കയറില്ല. വലിയമ്മയുടെ ക്ഷേത്രം എന്നാണ് പറയുക. അവിടെ പോയി അമ്മയെ കണ്ട് തൊഴുതിട്ടേ ഞങ്ങളുടെ കുടുംബത്തിൽ ആരായാലും ഇവിടെ ഇപ്പുറത്ത് ഈ എടക്കൽ ഭഗവതിയെ കാണാൻ വരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എടക്കൽ ഭഗവതി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രം ഭയങ്കര വിളിച്ച വിളിപ്പുറത്താണ്. അമ്മയും ആ ക്ഷേത്രത്തിലെ അമ്മയും നമ്മൾ പറയുന്ന അതിലെ ചുറ്റുവിളക്ക് നടത്തിയില്ലേ അവിടെയും. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഈ മാസത്തെ ചുറ്റുവിളക്ക് നടത്താൻ പോവുകയാണ് മഞ്ചിരീസിലൂടെ. അപ്പോൾ എനിക്ക് പലരും ഇങ്ങനെ 500 രൂപ വെച്ചാണ് നമ്മൾ ഷെയറിംഗ് എടുക്കുന്നത്. 2500 രൂപയാണ് അവിടെ ചുറ്റുവിളക്കിന്. അപ്പോൾ 2500 പിന്നെ അവിടെ അമ്പലത്തിൽ കൊടുക്കാനുള്ള ഒരു 501 രൂപ ദക്ഷിണയും ചേർത്തിട്ട് നമുക്ക് 3001 രൂപയാണ് ഞാൻ നമ്മുടെ മഞ്ചിരീസിന് എല്ലാ മാസവും പിരിച്ചെടുക്കുന്നത്. കഴിഞ്ഞ 2 മാസം നമ്മൾ ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പത്തെ മാസം ചെയ്തു. ഇനിയിപ്പം ഏതെങ്കിലും ഒരു 6 പേര് ചേർന്ന് 500 രൂപ കളക്ട് ചെയ്തിട്ട് നമുക്ക് പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ ഞാൻ ചുറ്റുവിളക്ക് നടത്തുന്നതിൻ്റെ സ്ലിപ്പ് നമ്മുടെ ഇതിലിടാറുണ്ട്, ഇതിലെ ഗ്രൂപ്പിലിടാറുണ്ട്. അപ്പം 3001 രൂപ എന്ന് പറയുന്നത് 2500 നമ്മൾ അവിടെയും, പിന്നെ അവിടുത്തെ മേൽശാന്തി ഉണ്ട് ബാലേട്ടനും, പിന്നെ അവിടെ വിളക്ക് കത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 2-3 പേര് അവർക്കും എല്ലാം ചേർത്ത് നമ്മളിങ്ങനെ ദക്ഷിണയോട് കൂടി ഒരു 3001 രൂപയാണ് അവിടെ ഞാൻ ഏൽപ്പിക്കാറ്. അപ്പം ആ ഭഗവതി എന്തിനും ഏതിനും അമ്മ വിളിച്ചാ വിളിപ്പുറത്താണ്, ഒരു രക്ഷയില്ല. ഭയങ്കര ഐതിഹ്യമാണ് ഇവർക്കെല്ലാം. അങ്ങനെ ആ ഒരു വലിയമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് ചെല്ലുമ്പോൾ പോകാറുണ്ട്. ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ ഉത്സവം വരാൻ പോകണം, അവിടെ അന്നദാനം കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു നമ്മളെ മഞ്ചിരീസിലൂടെ എല്ലാവരും കൂടെ ഒരു 10 രൂപ 20 രൂപ നമ്മളെ കൊണ്ടാവുന്ന ആ ദേവി മഹാത്മ്യം ഇല്ല, കഴിഞ്ഞ ദിവസം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒന്ന് എടുത്തരാം മമ്മി. ആ 2 എണ്ണം ഡയറിയും ദേവി മഹാത്മ്യം അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. ഗുരുവായൂർ അമ്പലത്തിലെ ഡയറിയും ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു ബുക്കും ഇതാ കണ്ടോ. 2 പേരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചത് എന്തായാലും ക്ലാസ് എടുക്കണം, എന്താ പറയാൻ നോക്കാം. നിശാമായ മഹാരാജ ഭ്രമേ മേ വിഷാദക്ഷരം മഹാത്മ്യം ഖലു മായായ നാരദാതു മയാശ്രുതം മയാ പുനർമുനി പൃഷ്ടോ നാരദ സർവവിത്തമഹ ശ്രുതാ കഥാം പുനസ്തേസ്യ നാരീദേഹ സമുദ്ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താറിയോ, ആ ആരാജി മാതാജി കൂടെ ഇത് ഈ ചാപ്റ്റർ പറഞ്ഞവയാണ്. വ്യാസദേവൻ പറയാണ്, നാരദമുനിയിൽ നിന്നും കേട്ടതുപോലെ ഞാൻ അങ്ങേക്ക് മായയുടെ മഹാത്മ്യം വിശദമായി തന്നെ പറഞ്ഞു തരാം. നാരദൻ പെണ്ണായി പിറന്നതിൻ്റെ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ എനിക്ക് ആകാംക്ഷയായി. ഞാൻ അദ്ദേഹത്തോട് ആ കാര്യം വിവരിച്ചു പറയാൻ ആവശ്യപ്പെട്ടു. അങ്ങയോട് ഭഗവാൻ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ ഗരുഡ വാഹനത്തിൽ പിന്നെ എങ്ങോട്ടാണ് പോയത്? നാരദൻ പറഞ്ഞു, ഭഗവാൻ ആ തടാകക്കരയിൽ വെച്ച് എന്നോട് യാത്ര പറഞ്ഞു പിരിഞ്ഞുപോയി. ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു, അങ്ങേക്കിഷ്ടമുള്ള ഇടത്തേക്ക് പോകാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാം, അതുമല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാം. ഞാൻ ഭഗവാനോട് യാത്ര പറഞ്ഞ് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ബിന്ദുമ ഇവിടെ തന്നെ ഇരിക്കും, മൊബൈൽ അടിക്കുന്ന കേട്ടൂടെ. അവിടെ ചെന്ന് അച്ഛനെ നമസ്കരിച്ചു. ചിന്താകുലനായി ആ സന്നിധിയിൽ നിന്നും നിന്നപ്പോൾ എന്നിലെ അഴൽ അറിഞ്ഞ താതൻ ചോദിച്ചു, മകനെ നീ എവിടെ പോയിരുന്നു? നിന്റെ മനസ്സിനെ മതിക്കുന്ന വിഷയം എന്താണ്? നിന്നെ ആരെങ്കിലും വഞ്ചിച്ചുവോ? അല്ല, നീ വല്ല അത്ഭുതവും കാണുകയുണ്ടായോ? നിന്നിലെ വിഷാദത്തിനു കാരണം എന്താണ്? ഇങ്ങനെ വിഷണ്ണനായി നിന്നെ കണ്ടിട്ടില്ല. എനിക്ക് മായാബലത്താൽ പറ്റിയ കഥയെല്ലാം അച്ഛനോട് വിവരിച്ചു പറഞ്ഞു. അച്ഛാ, മഹാവിഷ്ണു എന്നെ വഞ്ചിച്ചു. കുറേയേറെ വർഷങ്ങൾ എന്നെ ഒരു സ്ത്രീയാക്കി മാറ്റി. മാത്രമോ മക്കളെല്ലാം മരിച്ചതിൻ്റെ ദുഃഖവും എനിക്ക് അനുഭവിക്കേണ്ടി വന്നു.
അദ്ദേഹം എന്നെ വല്ലാതെ പറ്റിച്ചു. ഒടുവിൽ തൻ്റെ മൃദുവായ വാക്കുകളാൽ എനിക്ക് ബോധവും നൽകുകയുണ്ടായി. ഒരു സരോവരത്തിൽ മുങ്ങുമ്പോഴാണ് ഞാൻ സ്ത്രീയായി മാറിയത്. പിന്നെ അതേ പൊയ്കയിൽ മുങ്ങി നിവർന്നപ്പോഴേക്കും ഞാൻ നാരദൻ എന്ന പുരുഷഭാവം യാതൊരു മാറ്റവുമില്ലാതെ തിരികെ കൈക്കൊള്ളുകയും ചെയ്തു. ബ്രഹ്മജ്ഞ എങ്ങനെയാണ് എന്നിലെ ഓർമ്മകളും ജ്ഞാനവും ഞൊടിയിടയിൽ ഇല്ലാതെയായത്? അങ്ങനെയുള്ള മോഹത്തിൽ എങ്ങനെയാണ് ഞാൻ ആത്മനായി തീർന്നത്? ജ്ഞാനം നശിപ്പിച്ച് മോഹത്തിൽ മുക്കിക്കളയുന്ന ശക്തിയെയാണ് മായ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ശുഭാശുഭങ്ങളായ എല്ലാറ്റിനെയും ഞാൻ അനുഭവിച്ചറിഞ്ഞു. അങ്ങ് എങ്ങനെയാണ് മായയെ വിജയിപ്പിച്ചത്? ഇതാണ് നമ്മൾ ഇന്ന് എടുത്തപ്പം ദേവീ മഹാത്മ്യത്തിൽ നിന്ന് കിട്ടിയത്. നമുക്കെടുക്കാം, ക്ലാസ് എടുക്കാം. അദ്ദേഹം പിന്നെ എവിടെ പോലും കൂടെ വരുമല്ലോ. വൈകാതെ നമുക്ക് ദേവീ മഹാത്മ്യം എടുക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു എന്താ പറയുക, ആ സൂപ്പർ രാജി മാതാജി, രൂപാജിയുടെ ഗീതമൊക്കെ ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് തിങ്. മാതാജിയുടെ തൃപാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെ ആ ദേവീടെ അവിടെ ഉത്സവം വരുന്നുണ്ട് ഇപ്പം. അപ്പം അന്നദാനം എന്തായാലും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അമ്പലത്തിൽ. നമ്മുടെ മഞ്ജരീസിൻ്റെ വക ഭഗവതിക്ക് എന്തായാലും ചെയ്യും. കാര്യമായിട്ട് നമ്മുടെ മഞ്ജരീസിലെ എല്ലാവരും ചേർന്നിട്ട്, ഒരാൾ പോലും വിടരുത്, എല്ലാവരും ചേർന്നിട്ട് 10 രൂപയെങ്കിൽ 10 രൂപ വെച്ചിട്ട് നമ്മൾ എടയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നമ്മളൊരു തുക അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കണം. ആ ക്ഷേത്രത്തിലുള്ള ഭഗവതി, അതായത് ആ ക്ഷേത്രമുറ്റത്താണ് ഞാൻ കളിച്ചു വളർന്നത്, ആ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, ആ അമ്മയുടെ കുടുംബ കുല പരദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് അമ്മയെയും ഭഗവാനെയൊക്കെ 1% എനിക്കറിയാൻ സാധിച്ചത്. അവരുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോഴും ഭഗവാനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനൊരു അവസരവും അനുഗ്രഹവും ലഭിച്ചത്. അപ്പം അതുകൊണ്ട് ആ ഭഗവതിയുടെ കാരുണ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന 1 രൂപയായാലും ശരി, 50 പൈസയായാലും ശരി, ഇത്രയും ഒന്നുമില്ല, നമ്മളതെല്ലാം കളക്ട് ചെയ്ത് ആരാരുടെ പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ ഒരു പൈസ നമ്മൾ ആരാരുടെ പേരാണെന്ന് വെച്ചാൽ ആ പേര് ലൈവിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക്, അമ്മയുടെ തിരുനടയിലേക്ക് എത്തിക്കണം. അവിടെ നമുക്ക് അരിയായിട്ടോ പച്ചക്കറി ആയിട്ടോ എന്തായിട്ടാണെങ്കിലും അവിടെ എപ്പോഴും 7 ദിവസമോ 11 ദിവസമോ ഉള്ള പച്ചക്കറി അച്ഛനാണ് കൊടുക്കാറ്. എൻ്റെ അച്ഛനാണ് അവിടെ അന്നദാനത്തിനുള്ള പച്ചക്കറി കുറേ വർഷങ്ങളായിട്ട് അവിടെ അച്ഛനാണ് 11 ദിവസത്തെ പച്ചക്കറി കൊടുക്കാറ്. ഡെയിലി അവിടെ എന്തായാലും എനിക്ക് തോന്നുന്നു 1000 പേരുടെ പുറത്ത് അന്നദാനത്തിനുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാവർക്കുള്ള പച്ചക്കറി അച്ഛനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വർഷം അതിലൊരു ദിവസത്തെ പച്ചക്കറിയെങ്കിലും നമ്മൾ കൊടുക്കണം. ഗുരുവായൂർ മഞ്ജരീസ് എന്ന പേരിൽ നമ്മൾ കൊടുക്കണം. ആ ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഡിഫറൻസിൽ ഒരു ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ എൻ്റെ അമ്മമ്മയുടെ അനിയത്തി കണക്കെഴുതാൻ പോകും. ദുർഗാദേവിയാണത്. മെനയാന്ന് എനിക്ക് അവിടെ നിന്നൊരു കോള് വന്നു. അവിടുത്തെ സംഘാടകർ വരുന്ന മഹാശിവരാത്രിക്ക് മാർച്ച് 6 ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഒരു പ്രഭാഷണം അവിടെ വേണമെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ വണ്ടറായി പോയി. കാരണം എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഭഗവതി നമ്മളെ വിളിച്ച് പ്രഭാഷണം നടത്തിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മ വിളിച്ചതുകൊണ്ട് നമ്മൾ മഞ്ജരീസ് അവിടെ ചെല്ലുന്നു. ഒരിക്കലും ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല അവിടെ ചെല്ലുന്നത്, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ മഞ്ജരീസാണ്. അന്നേ ദിവസം ആർക്കൊക്കെ കോഴിക്കോട് നിന്നുള്ള ആർക്കൊക്കെ അവിടെ മഞ്ജരീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരാൻ സാധിക്കുമോ അവരെല്ലാവരും വരിക. നമ്മളവിടെ അമ്മയുടെ തിരുനടയിൽ നമ്മളെല്ലാവരും അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ശ്ലോകം ഒരുപോലെ നിന്ന് ആലപിച്ച്, അതാരൊക്കെ വരുന്നു എന്നുള്ളത് നേരത്തെ ദിവ്യയുടെ കയ്യിൽ പേര് കൊടുത്താൽ നമുക്ക് ഭഗവതിയുടെ നല്ലൊരു ശ്ലോകം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി ഒരു 2 ഡേയ്സ് ബാക്ക് വേണമെങ്കിൽ ഞാൻ വരാം. ബാക്കി നമുക്ക് സൂം ക്ലാസ് വെച്ചിട്ട് അത്രയും പേര് സൂമിൽ വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് അന്നേ ദിവസം നമ്മൾ അത് തിരുനടയിൽ, നമ്മുടെ സത്സംഗം തുടങ്ങുന്നതിന് മുൻപേ നമ്മളെ തിരുനടയിൽ നമ്മൾ ഭഗവതിക്ക് വേണ്ടി ഐഗിരി നന്ദി തന്നെ പഠിക്കാമല്ലോ. ആ ടോണിൽ ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വ വിനോദിനി നന്ദനുദേ, ആ രീതിയിൽ നമ്മളങ്ങ് പഠിച്ചിട്ട് ഭഗവതിക്ക് വേണ്ടി നമുക്ക് അവിടെ ആ ശ്ലോകം ആലപിച്ചു കൊടുത്തിട്ട് സത്സംഗം സ്റ്റാർട്ട് ചെയ്യണം. ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പം നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്ര മാതാജിമാരാണോ വരുന്നത് അത്രയും മാതാജിമാർ അന്നേ ദിവസം വേഗം തന്നെ പേര് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പുസ്തകം, ഐഗിരി നന്ദിനിയുടെ പുസ്തകം, കറക്റ്റ് വേർഡിങ്സ് ഉള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അതില്ലാത്തവർ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഈ വരുന്നവർ മാത്രം കേട്ടോ മെസ്സേജ് ചെയ്യുക. അപ്പം ഞാൻ അവർക്ക് ആ പുസ്തകം ഇവിടുന്ന് അയച്ചു തരും. എന്നിട്ട് ആ പുസ്തകത്തിലുള്ള അതേ വേർഡിങ്സോടുകൂടി പഠിക്കുക. പഠിച്ചിട്ട് നമ്മൾ 5 പേരായാലും 10 പേരായാലും അന്ന് ഭഗവതിക്ക് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഐഗിരി നന്ദിനി ചൊല്ലിക്കൊടുത്തിട്ടാണ് നമ്മളവിടെ സത്സംഗം ആരംഭിക്കുക. മഹാശിവരാത്രിയും കൂടിയാണെന്ന് എങ്ങനെ എന്ത് പറയുന്നു, ഹാപ്പിയാണോ എല്ലാവരും? നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? കോഴിക്കോടുള്ള ആരൊക്കെ ഉണ്ട് ഇപ്പം ലൈവിൽ ഉള്ളവർ പറയൂ. ഉള്ളവർ ആരാന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് ദിവ്യയുടെ അടുത്ത് നിങ്ങൾ പേര് കൊടുക്കും. കാലിക്കറ്റിലെ മഹാശിവരാത്രിക്ക് ശ്ലോകത്തിന് വരുന്നവരാണെന്ന് പറഞ്ഞാൽ മതി. ഒരൊറ്റ ശ്ലോകം ഐഗിരി നന്ദിനി മാത്രം. നമുക്ക് ലൈവ് ഇടാം.
സുജാത മാതാജിയൊക്കെ കോഴിക്കോടുണ്ട്, മാതാജിയൊക്കെ വരും. വരാത്തവർക്കും കൂടി തരുമ്പോഴേക്ക് ആകെ പണിയാവും, അത്രയും ബുക്സ് ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ റെഡിയാക്കി തരാം. ആ ജയാ നൌഷാദ് മാതാജി. ഓക്കെ മാതാജി, അപ്പോൾ ദിവ്യയുടെ കയ്യിലൊന്ന് പേര് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വരുമ്പോൾ നിങ്ങൾ സെറ്റും കൊണ്ടു കൊടുത്തിട്ട് വരിക, അല്ലെങ്കിൽ കേരള സാരി കൊടുത്തിട്ട് വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ്സ്. നമ്മൾ ഒരേപോലത്തെ കോസ്റ്റ്യൂം ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അല്ല എങ്കിൽ നമ്മൾക്ക് ദിവ്യ റെഡി, ദിവ്യം വരും. അല്ലാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള അത്. പക്ഷേ ആ അമ്പലത്തിനോട് അനുബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കവിടെ നമുക്ക് അന്ന് സ്റ്റേജിൽ നിന്നുകൊണ്ട് അഞ്ജലീസിനെ പ്രതിനിധീകരിച്ച് ദേവിക്ക് മുമ്പിൽ ആ ഒരു ശ്ലോകം ഒരേ സ്വരത്തിൽ നമുക്ക് ചൊല്ലിക്കൊടുക്കാം. പൊളിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ഹാരം നമ്മൾ ചാർത്തിയിരിക്കുന്നത് തങ്കമണി പുണർത്ത, മായ മീര. നെയ്യ് ഒഴിക്കണം, മായയുടെയും മീരയുടെയും പേരിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഹാരവും പാൽപ്പായസവും വെച്ചിട്ടുണ്ട്, ഹാരം ചാർത്തിയിട്ടുണ്ട്. തങ്കമണി പുണർത്ത. ഓക്കെ. വസന്ത മാതാജി വടകര ശ്രീകുട്ടി. ഓക്കെ, എത്ര പേര് വരുന്നു അത്രയും പേര് വരും, സന്തോഷം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എത്ര പേരുണ്ട് ലൈവിൽ? കാണുന്നില്ല. ഇന്ന് അന്നദാനം ഉണ്ട് കേട്ടോ. കോൾ ഫ്രം ഔട്ട്സൈഡ്. മനസ്സിലായില്ല എനിക്ക്. 118. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ സീതാമയ്യയുടെ, സീതാമാതാവിൻ്റെ ദുഃഖമായിരുന്നു നമ്മൾ കണ്ടതല്ലേ. ദേവി ഇങ്ങനെ നിലവിളിച്ച് വളരെ വിഷമിച്ചുകൊണ്ടൊക്കെ ദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വിട്ടിട്ട്, അല്ലെങ്കിൽ പബ്ലിക് എന്ത് പറയുന്നു എന്നുള്ള ആ ഒരു വിഷമത്തിൽ, സീതാമാതാവിൻ്റെ എന്താ പറയുക അഭിമാനത്തെ തൊട്ട് സംസാരിച്ചതിലൊക്കെ ഒരുപാട് ഒരു വല്ലാത്തൊരു ട്വിസ്റ്റാണ് അവരുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടായത്. അത് നമ്മളെയും ഒക്കെ ഏറെ വേദനിപ്പിച്ചു. ഇനി നമ്മുടെ സീതാമാതാവിൻ്റെ വാൽമീകി ആശ്രമ പ്രവേശനമാണ് പഠിക്കാൻ പോകുന്നത്. സീതാമാതാവ് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഉത്തര രാമചരിതാമൃതമാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും രജനി മാതാജി. ഗംഗാതടത്തിൽ നിന്നുകൊണ്ട് അതിദീനമായി രോദനം ചെയ്യുന്ന സീതാദേവിയെ കണ്ട, അതായത് ഗംഗയുടെ തീരത്ത് നിന്ന് ഒരുപാട് വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതാദേവിയെ കണ്ട മുനികുമാരന്മാരെ മഹാനായ വാൽമീകി മഹർഷിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഒരു മഹാന്റെ പത്നിയായിരിക്കുന്ന, ഐശ്വര്യ സമ്പൂർണയായിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു മഹാന്റെ ഭാര്യയായിരിക്കുന്ന, ഐശ്വര്യ സമ്പൂർണയായിരിക്കുന്ന ഒരു സ്ത്രീ ഗംഗാതീരത്ത് നിന്നുകൊണ്ട് അതീവ ദുഃഖിതയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുനികുമാരന്മാർ പോയിട്ട് നമ്മുടെ വാൽമീകി മഹർഷിയോട് പറയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശ്രമത്തിൽ നിന്ന് ദൂരെയല്ല അവർ നിൽക്കുന്നത്, ഒരു രക്ഷിതാവില്ലാതെ, കൂട്ടത്തിൽ ആരും ഇല്ലാതെ, അനാഥയായിരിക്കുന്ന അവരെ അങ്ങ് ചെന്ന് കൂട്ടിക്കൊണ്ടു വരൂ എന്ന് പറഞ്ഞു, വാൽമീകി മഹർഷിയോട് പറഞ്ഞു. കുമാരന്മാർ പറഞ്ഞത് കേട്ടപ്പം വാൽമീകി മഹർഷി ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അമ്മ ആ ഫാനിങ് എടുത്തേ, ഭയങ്കര ചൂട്. ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സീത നിൽക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് ഓടി ചെന്നു വാൽമീകി മഹർഷി. രാഘവന്റെ പ്രിയ പത്നിയായിരിക്കുന്ന സീത, വിനമയ്ക്ക് അവിടെ എന്താ ജോലി? എന്റെ കൃഷ്ണ. രാഘവന്റെ പ്രിയ പത്നിയായിരിക്കുന്ന സീതാദേവി അനാഥയെ പോലെ നിൽക്കുന്നത് കണ്ടപ്പോ മഹർഷി ശോകഭാരം കൊണ്ട് ആർത്തയായിരിക്കുന്ന അവളോട് മധുരമായ സ്വരത്തിൽ സംസാരിച്ചു. ആ മെസ്സേജീസിലേക്ക് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി മാതാജി. ഇങ്ങനെ ഒരു അനാഥയെ പോലെയാണ് സീതാദേവി അവിടെ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാൽമീകി മഹർഷിക്ക് അങ്ങ് ഹൃദയം പൊട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും മഹാനായ ഒരു വ്യക്തിയുടെ ഭാര്യയാണ്, അതിലുപരി മഹാത്മ്യം തുളുമ്പുന്ന ഒരു കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഭാര്യ, അതേപോലെ തന്നെ മഹാത്മ്യം തുളുമ്പുന്ന ഒരു കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മകൾ. അങ്ങനെ നമ്മുടെ സീതാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഹൈറ്റ്സിലാണ് അമ്മ ഇരിക്കുന്നത്. എന്നിട്ടും ആ അമ്മയ്ക്ക് ഇതുപോലൊരവസ്ഥ. അപ്പം നമ്മൾ നമ്മുടെ ജീവിതം ഇതോടൊന്ന് ഉപമിക്കണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും എല്ലാം ഇതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ അമ്മ.
കാരണം നമ്മൾ എത്ര വലിയ പേര് കേട്ട ഒരു അച്ഛന്റെ മകളായി ജനിച്ചാലും മകനായി ജനിച്ചാലും എത്ര പ്രശസ്തിയുടെ കൊടുമുടിയിൽ നമ്മൾ നിന്നാലും നാളെ നമ്മൾക്കും ഇതുപോലെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ചെയ്തതോ ചെയ്യാത്തതോ ആയിരിക്കുന്ന പല തെറ്റുകൾ കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകേണ്ട സാഹചര്യം സീതാമാതാവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണേ. സീതാമാതാവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കണം. കാരണം ജീവിതത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് സുഖവും ദുഃഖവും വെളിച്ചവും ഇരുട്ടും പോലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരിക്കലും നമുക്ക് കഷ്ടതകൾ മാത്രമല്ല, നമുക്ക് സുഖങ്ങളുണ്ട്. പക്ഷെ കഷ്ടതകളുടെ കാഠിന്യം കൊണ്ടും നമ്മൾ ദുഃഖത്തിൽ അങ്ങോട്ട് വീണു പോകുന്നത് കൊണ്ടും നമ്മൾക്ക് ലഭിക്കുന്ന സുഖങ്ങളെ നമ്മൾ അറിയുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ചിലപ്പോൾ രോഗം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നരകം, നമ്മളെ ജീവിതം ഇങ്ങനെ വേസ്റ്റായി പോയി എന്ന് ചിന്തിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ വിചാരിക്കും ഒരു കാലത്ത് എനിക്കൊരു രക്ഷയില്ല. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയും മറ്റ് പല നന്മയുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുമൊക്കെ ഒന്ന് നോക്കി കാണുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മാത്രം ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ആരുമില്ല അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പം ഈ ലൈവ് കാണുന്ന പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ഏറ്റവും നല്ലൊരു കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് ഓർക്കണം. മഞ്ചരീസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. പരസ്പരം കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ മഞ്ചരീസ് ഇടപെടുന്നുണ്ട്, പലരുടെ ജീവിതത്തിലും ഇടപെട്ടിട്ടുണ്ട്. അതെല്ലാം സോൾവ് ചെയ്ത് പോയിട്ടുമുണ്ട്. മറ്റുള്ള നിങ്ങളെ ഉപേക്ഷിച്ച ആരൊക്കെ വിളിച്ചാൽ കേൾക്കാത്ത വിളി ഭഗവാൻ നിങ്ങൾ വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് സ്വന്തമെന്ന് പറഞ്ഞൊരു കിച്ചൂട്ടൻ ഇവിടെയുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഈ ലോകത്തിലുള്ള നഷ്ടങ്ങളുടെ കണക്കല്ല നമ്മൾ എടുക്കേണ്ടത്, ഭഗവാൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ കണക്ക് വേണം നമ്മൾ എടുക്കാൻ. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾക്കറിയാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ നശിച്ചിട്ടില്ല, നമ്മളെ ആരും തോൽപ്പിച്ചിട്ടില്ല, ഭഗവാൻ എന്ന് പറയുന്ന മഹാസത്യം നമ്മുടെ വെളിപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം. എനിക്ക് അത്രയും വിശ്വാസമുണ്ട് നിങ്ങളാരും ഒറ്റയ്ക്കല്ല എന്നുള്ളത്, നിങ്ങളെവിടെയും തോറ്റു പോയിട്ടില്ല എന്നുള്ളതും. താൽക്കാലികമാണ് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് ആണയിട്ട് പറയുന്നു, ശ്രീമതി രാധാറാണി പറയുന്നു, ഭഗവതി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇന്ന് കടന്നു പോകുന്ന സമസ്ത പ്രശ്നങ്ങളും ഇന്ന് രാവിലെ വരെ നിങ്ങൾ കരഞ്ഞ കരച്ചിൽ, നിങ്ങളുടെ പെടഞ്ഞ ഹൃദയം, ഇന്നലെ രാത്രി വരേക്കും നിങ്ങൾ ആകുലതയോടുകൂടി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം താൽക്കാലികമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ ഗുരുവായൂരപ്പൻ മാറ്റിത്തരും, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വിളി, നിങ്ങളുടെ കരച്ചിൽ, നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ മനസ്സിൻ്റെ പിടച്ചിൽ, നിങ്ങൾ അപമാനിക്കപ്പെട്ട ഈ നിമിഷങ്ങൾ ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. കാണാതെ ഭഗവാൻ മൗനമായി ഇരിക്കുന്നില്ല, ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാൻ അതിനുള്ള ഏറ്റവും നല്ലൊരു തുറന്ന വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ വൈകാതെ ഭഗവാൻ തുറന്നു തരും. ധൈര്യമായി ഗുരുവായൂരപ്പനെ നിങ്ങൾ മുറുകെ പിടിച്ചു, ആ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇന്ന് രാവിലെ വരേക്കും ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം തീരാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ, ഭഗവാൻ കൂടെയുണ്ട്. സീതാമയ്യ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. കാലം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വാൽമീകി മഹർഷി സീതാമയ്യയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ദശരഥ പുത്രനായിരിക്കുന്ന രാമൻ്റെ പ്രിയതമയും ജനക മഹാരാജാവിൻ്റെ പ്രിയ പുത്രിയും പതിവ്രതയുമായിരിക്കുന്ന സീതയെ ഭവതിക്ക് സ്വാഗതം. ഭവതി വരുമെന്ന കാര്യം ഞാൻ ദിവ്യചക്ഷുസ് കൊണ്ട് മുമ്പേ തന്നെ കണ്ടിരുന്നു. കാരണവും എനിക്ക് അറിയാവുന്നതാണ്. ഭവതി പാപരഹിതയാണെന്നും തപശക്തി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എൻ്റെ ആശ്രമത്തിലെ തപസ്വിനികൾ പശു സ്വന്തം കുട്ടിയെ പോലെ നിത്യവും ഭവതിയെ നോക്കി സംരക്ഷിക്കും. സ്വന്തം ഭവനത്തിലാണ് എത്തിയതെന്ന് വിചാരിച്ച് ദുഃഖം അശേഷം ത്യജിക്കുക. വാൽമീകി മഹർഷി കൊണ്ടുപോവുകയാണ് സീതാദേവിയെ. സ്വന്തം ഭർത്താവും കുലവും രാജ്യവും എല്ലാം അമ്മയെ കൈവിട്ട് ജീവനെ പോലെ സ്നേഹിച്ച അനിയൻ തന്നെ ചേട്ടൻ്റെ വാക്കുകൾ കൊണ്ട് അമ്മയെ ആ ഒരു നദീക്കരയിൽ നിർത്തിയപ്പോൾ മഹാതപസ്വിയായ ഒരാൾ വന്ന് എങ്ങനെ സീതാമാതാവിനെ കൈപിടിച്ചോ അതേപോലെ ഭഗവാന്റെ ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരും. ഒരു സംശയമില്ല, ഉറപ്പായിട്ടും ഭഗവാന്റെ ഒരു ദൂതൻ, ഭഗവാന്റെ ഒരു പാർശ്വതൻ വൈകാതെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഭഗവാന് അസംഖ്യം 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 പാർശ്വതന്മാരുണ്ട്. അവരിൽ ഒരാളെ വേദനിക്കുന്ന, വിഷമിക്കുന്ന, ഒറ്റപ്പെട്ട, ഇനി എന്തെന്നറിയാത്ത, നാളെ
അത്രയും ഭയപ്പാടുകൂടി നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഭഗവാൻ ഒരാളെ അയക്കും. സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മുടെ സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സത്സംഗത്തിനോടും ഞാൻ മത്സരിക്കാറില്ല. വരും, വന്നിരിക്കും. ഒരു സത്സംഗവും എങ്ങനെ പോകുന്നു എന്ന് ഞാൻ കാണാറില്ല. ആരുടെയും അങ്ങനെയുള്ള സത്സംഗത്തിൻ്റെ ക്ലാസ് ഞാൻ കേൾക്കാറില്ല. കിച്ചൂട്ടൻ്റെ മുമ്പിൽ വന്നിരിക്കും, ശീല പ്രഭുപാജിയുടെ മുമ്പിൽ വന്നിരിക്കും, ശിവദാഗ് മഹാരാജിൻ്റെ ക്ലാസ് കേൾക്കും, രാധേശ്യാം പ്രഭുവിൻ്റെ കേൾക്കും, ഇസ്കോണുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ മിക്ക പ്രഭുക്കന്മാരുടെയും ക്ലാസ് കേൾക്കും. അതർവൈസ് വേറെ ആരുടെ ക്ലാസ്സും ഞാൻ കേൾക്കാറില്ല. മുമ്പൊക്കെ ഓരോരുത്തരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം അതിനുള്ള സമയം കിട്ടാറില്ല എന്നുള്ള വസ്തു. പക്ഷെ അവരെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഇന്ന് ലോകത്തിൽ പ്രചരണം ചെയ്യുന്ന എല്ലാവർക്കും ശക്തിയും സമാധാനവും കൊടുക്കട്ടെ എന്ന് എന്നും കിച്ചൂട്ടൻ്റെ പാദത്തിൽ ഒരു തുളസി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവർ ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സത്സംഗത്തിൽ നമ്മൾ ആരെക്കുറിച്ചും പറയാറില്ല, ഭഗവാനെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ഒരേ മനസ്സോടെ കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് അവർ കേൾക്കുകയാണ്. നമ്മളൊരു കുടുംബം പോലെ ഒരു വീട്ടിൽ, ഒരു വീട്ടിൻ്റെ അകത്ത് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് എങ്ങനെയാണോ കുടുംബാംഗങ്ങൾ ഒരേ മനസ്സോടുകൂടി മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത്, തമാശയും കളിയും ചിരിയും പറഞ്ഞ് കഴിക്കുന്നത്, അതേപോലെയാണ് നമ്മുടെ സത്സംഗത്തിൻ്റെ ലൈവ് എന്ന് പറയുന്നത്. റെക്കോർഡ് ലൈവിൽ ആ ഒരു ഫീലില്ല, ലൈവിൽ ആ ഒരു ഫീലാണ്. നമ്മളെല്ലാവരും, ഭഗവാനും നമ്മളും ഒരുപോലെ ഇരുന്ന് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മളൊരേ മനസ്സോടുകൂടി കഥകൾ പറയുന്നു, കേൾക്കുന്നു, ആനന്ദിക്കുന്നു. ആ ലൈവ് എന്ന് പറയുമ്പോൾ ഒരു ലൈവല്ല, ഒരു ഒരു കുടുംബം പോലെയാണ് നമ്മൾ ഈ സമയം ചിലവഴിക്കുന്നത് അല്ലേ. ഈ ഒരു രണ്ടര മണിക്കൂർ നമ്മുടെ ജീവിതത്തിന് പോകുന്നത് നമ്മൾ അറിയില്ല. ഭഗവാന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ദിവസവും ഭഗവാന് വേണ്ടി സത്സംഗത്തിലൂടെ രണ്ടര മണിക്കൂർ നിങ്ങൾ ഭഗവാന് വേണ്ടി കൊടുക്കുന്നു. രാവിലെയും വൈകിട്ടുമായിട്ട് 5 മണിക്കൂർ നിങ്ങൾ ഭഗവാന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ, ഈ ജന്മത്തിലെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നതാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ലൈവിൽ വരണം, ലൈവിൽ വരണം. നിങ്ങൾക്കുള്ള അതേ ജോലി എനിക്കും ഉണ്ട്, എനിക്കുള്ള അതേ ജോലി നിങ്ങൾക്കുണ്ട്. എന്നിട്ടും നമ്മളിതിന് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് വേറെയില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ വാൽമീകി മഹർഷി സീതാദേവിയെ സംരക്ഷിക്കാൻ വന്നത്, അതുപോലെ ഒരു പാർശ്വരൻ നിങ്ങളുടെ അടുത്തേക്കും വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ദുഃഖം ത്യജിക്കൂ. അത് തന്നെ ഞാനും നിങ്ങളോട് പറയുന്നു, ദുഃഖം ഒഴിവാക്കുക. ദുഃഖത്തിനൊരു പ്രസക്തിയും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ ആ ഒരു അമൂല്യമായ ഭഗവാന്റെ പാർശ്വതന്മാർ, ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട പാർശ്വതന്മാർ വരാനുള്ള സമയത്തെ വരവേൽക്കാനായിട്ട് ദിവസവും ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കും. ഭഗവാൻ പറഞ്ഞുവിടും. മഹർഷിയുടെ സാന്ത്വന വാക്കുകൾ കേട്ട സീത ശിരസാ വന്ദിച്ച് കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ ശരിവെച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ പോവാണ്. വാൽമീകിയും സീതയും വരുന്നത് കണ്ടപ്പോൾ മുനിയുടെ പത്നിമാർ അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അഭിവാദ്യം ചെയ്ത ശേഷം തങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. വാൽമീകി മഹർഷി ആ സമയത്ത് പറഞ്ഞു, മഹാത്മാവായ ശ്രീരാമൻ്റെ ഭാര്യയായിരിക്കുന്ന സീതയാണിവൾ, നിഷ്കംക്ഷയായിരിക്കുന്ന ഇവൾ ഭർത്താവിനാൽ പരിത്യക്തയായിരിക്കുന്നു. ഇവളെ നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ സംരക്ഷിക്കണം. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ആശ്രമത്തിലേക്ക് പോയി. മാറ്റി നിർത്തണം ദുഃഖത്തെ, ദുഃഖം വേണ്ട. വാൽമീകി മഹർഷി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ഏറ്റവും നല്ല പതിവ്രതയായ ഒരു സ്ത്രീയാണത്, ശ്രീരാമസ്വാമിയുടെ ഭാര്യയാണ്. ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ശ്രീരാമസ്വാമിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്, ഭർത്താവ് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഈ പാതിവൃത്യം നിറഞ്ഞ സ്ത്രീയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. സീതയെ വാൽമീകി മഹർഷി ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് ലക്ഷ്മണൻ തേരിലേറിയിട്ട് സുമന്ദ്രരോടുകൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. സുമന്ദ്രരോട് ലക്ഷ്മണൻ പറഞ്ഞു, നമുക്ക് മാറി നിൽക്കാം. വാൽമീകി മഹർഷി വന്നിട്ട് സീതാമാതാവിനെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. സുമന്ദ്രൻ തേര് വഴിയിൽ ഇങ്ങനെ നിർത്തിയിട്ടു. വഴിയിൽ വെച്ച് ലക്ഷ്മണൻ സുമന്ദ്രരോട് പറഞ്ഞു, സീത അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ അതികഠിനമാണ്. ശ്രീരാമദേവനും ദേവദാന രാക്ഷസ ഗന്ധർവാദികളെ എല്ലാം ജയിക്കാനുള്ള ശക്തിയും പരാക്രമവും ഒക്കെ ഉണ്ടായിട്ട് അധീനനായി, വിധിക്ക് അധീനനായി ദുഃഖം സഹിക്കേണ്ടി വരുന്നുണ്ടല്ലോ ശ്രീരാമസ്വാമിക്കും. സീത ഒരുപാട് ദുഃഖം അനുഭവിക്കും. ദേവദാനവ രാക്ഷസാദി ഗന്ധർവാദികളെയെല്ലാം, ദേവന്മാരെയും ദാനവന്മാരെയും രാക്ഷസന്മാരെയും ഗന്ധർവന്മാരെയും എല്ലാവരെയും ജയിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ശ്രീരാമസ്വാമിക്കുണ്ട്. എന്നിട്ടും വിധിക്ക് വശപ്പെട്ട്, വിധി എന്താണോ ആ വിധി പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രീരാമസ്വാമിയും ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ലക്ഷ്മണൻ പറയുന്നത് കേട്ടപ്പോൾ സുമന്ദ്രൻ മറുപടി പോലെ പറഞ്ഞു, ഹേ ലക്ഷ്മണ,
സീതയെക്കുറിച്ച് ദുഃഖിക്കേണ്ടുന്ന കാര്യമില്ല. ഇതെല്ലാം പണ്ടു തന്നെ വിപ്രവന്മാരാൽ ഭവാന്റെ അച്ഛനോട് പറയപ്പെട്ടതാണ്. ശ്രീരാമൻ അന്ന് പ്രിയപ്പെട്ടവരോട് വിപ്രയോഗം വരുമെന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹം കാലം കഴിയുമ്പോൾ ഭവാനെയും ഭരതശത്രുഘ്നന്മാരെയും എല്ലാവരെയും ത്യജിക്കേണ്ടി വരും. ഇത് ഭവാനോടോ അവരോടോ പറയാൻ പാടില്ലാത്തതാണ്. മുമ്പ് ഭവാന്റെ പിതാവിൻ്റെയും എൻ്റെയും സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ദുർവാസാവു മഹർഷി പറഞ്ഞ കാര്യമാണിത്. സുമന്ദ്രൻ പറഞ്ഞു കൊടുക്കാൻ ലക്ഷ്മണനോട്, അങ്ങ് സീതയുടെ കാര്യം കുറിച്ച് ദുഃഖിക്കേണ്ട, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പണ്ട് ദുർവാസാവു മഹർഷി പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് അങ്ങയുടെ അച്ഛൻ ദശരഥ മഹാരാജാവും ഞാനും നിൽക്കുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്. മാത്രമല്ല, ഇനിയൊരു സന്ദർഭത്തിൽ ഭരതശത്രുഘ്നന്മാരെയും അദ്ദേഹത്തിന് ത്യജിക്കണം. എന്നാൽ ദശരഥ മഹാരാജാവ് എന്നോട് പറഞ്ഞത് ഈ കാര്യം ആരോടും പറയരുതെന്നാണ്. സുമന്ദ്രൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ലക്ഷ്മണൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളൊന്ന് വിശദമായി പറയൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. അങ്ങനെ സുമന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, അത്രി മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ദുർവാസാവു മഹർഷി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു വർഷക്കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. അത്രി മഹർഷിയുടെ മകനായിരിക്കുന്ന ദുർവാസാവു മഹർഷി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു വർഷക്കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പുരോഹിതനായിരിക്കുന്ന വസിഷ്ഠനെ ദർശിക്കാനായിട്ട് അവിടെ ചെന്നു. ദശരഥ മഹാരാജാവ് വസിഷ്ഠനെ ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. മഹർഷിമാരെല്ലാവരും രാജാവിനെ എന്താ പറയുക, രാജാവ് പറയുന്ന കഥകൾ കേട്ടുകൊണ്ടിരിക്കെ, മഹർഷിമാരാൽ പൂജിക്കപ്പെട്ട രാജാവ്, അതായത് മഹർഷിമാരെ രാജാവിനെ നല്ല രീതിയിൽ അതിഥി ദൈവം എന്നൊക്കെ പറഞ്ഞ് പൂജിച്ചിട്ട് അവർ പറയുന്ന കഥകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കെ ദുർവാസാവിനോട് ചോദിച്ചു, എൻ്റെ വംശത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന്. ദശരഥ മഹാരാജാവ് ചോദിച്ചു, എൻ്റെ വംശത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് ദുർവാസാവു മഹർഷിയോട് ചോദിച്ചു. എൻ്റെ മകനായ രാമനും മറ്റുള്ളവർക്കും എത്ര കാലം ആയുസ്സുണ്ടാവും, എത്രത്തോളം ആയുസ്സുണ്ടാവും, ഇതെല്ലാം ഒന്ന് സദയം പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പം ദുർവാസാവു മഹർഷി പറഞ്ഞു, ഹേ രാജൻ, കേട്ടാലും പണ്ട് ദേവാസുര യുദ്ധ സമയത്തുണ്ടായിരുന്ന സമയത്ത് അസുരന്മാർ ദേവന്മാരാൽ പീഡിക്കപ്പെട്ടിട്ട് ഭൃഗുമഹർഷിയുടെ പത്നിയുടെ അടുക്കൽ ശരണം പ്രാപിച്ചിട്ടുണ്ട്. അവർ അഭയം നൽകിയതിനാൽ അസുരന്മാർ ഭയം കൂടാതെ അവിടെ താമസിച്ചു. ഭൃഗുപത്നിയാണ് അവർക്ക് അഭയം കൊടുത്തതെന്ന് കണ്ട മഹാവിഷ്ണു ചക്രായുധത്താൽ ഭൃഗുപത്നിയുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. തൻ്റെ പത്നി വധിക്കപ്പെട്ടപ്പോൾ ക്രുദ്ധനായ ഭൃഗുമഹർഷി മഹാവിഷ്ണുവിനെ ശപിച്ചു, വധാർഹയല്ലാതിരുന്ന എൻ്റെ പത്നിയെ വധിച്ച കാരണം ഭവാൻ മനുഷ്യവംശത്തിൽ ജനിക്കുമാറാകും. മാത്രമല്ല, വളരെ കാലം പത്നീവിയോഗ ദുഃഖം സഹിക്കേണ്ടി വരികയും ചെയ്യും. ശാപവാക്കരുളിയ ശേഷം അദ്ദേഹം ഭഗവാനെ അർച്ചിച്ചു. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, ഈ ശാപം ഞാൻ ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്രകാരം ഭൃഗുമഹർഷിയുടെ ശാപഫലമായി സാക്ഷാൽ ശ്രീനാരായണൻ ഭവാന്റെ പുത്രനായി ജനിച്ചിരിക്കുകയാണ് ശ്രീരാമന്റെ രൂപത്തിൽ. അദ്ദേഹം രാമൻ എന്ന പേരിൽ ലോകത്തിനകത്തും പുറത്തും വിഖ്യാതി നേടും. അയോധ്യയിലെ രാജാവായി ദീർഘകാലം രാജ്യം ഭരിക്കും. 17,000 വർഷക്കാലം രാജ്യഭരണം നടത്തിയ ശേഷം ബ്രഹ്മലോകത്തേക്ക് തിരിച്ചു പോകും. അശ്വമേധങ്ങൾ ചെയ്ത് കീർത്തി ചെയ്ത് വർദ്ധിപ്പിക്കും. സീതയിൽ 2 പുത്രന്മാരുണ്ടാകും. സൂര്യവംശത്തിന്റെ ഭാവി അവസ്ഥകളെല്ലാം പറഞ്ഞ ശേഷം മഹർഷി ഒന്നും മിണ്ടാതിരുന്നു. ദശരഥൻ മുനിമാരെ അഭിവാദ്യം ചെയ്ത് സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ദുർവാസാവിനാൽ പറയപ്പെട്ടതുപോലെ കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതിനാൽ ശ്രീരാമനെക്കുറിച്ചോ സീതയെക്കുറിച്ചോ ചിന്തിച്ച് വേദനിക്കേണ്ട. സുമന്ദ്രൻ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. അവർ ആ രാത്രി കേശിനി എന്ന നഗരത്തിൽ കഴിച്ചുകൂട്ടി. ഇത് മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്യണം, പെട്ടെന്ന് പറയും. ഇപ്പം പറഞ്ഞത് മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്തരണം. ചെയ്യണം എന്നുള്ളവർ യെസ് എന്ന് ടൈപ്പ് ചെയ്തിടും.
എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാരണം ഒരു പക്ഷെ ഇങ്ങനെ ആ ഒരു ടോപ്പിക് വായിച്ചു പോയാൽ ചിലപ്പം അത്രയും അന്തരാർത്ഥത്തിലേക്ക് എത്തില്ല നമ്മൾ. യെസ്, ഓക്കെ, നൈസ്. ദുർവാസാവ് മഹർഷിയോട് ഇക്ഷാകു വംശത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് ശ്രീരാമസ്വാമിയുടെ അച്ഛനായിരിക്കുന്ന ദശരഥ മഹാരാജാവ് ചോദിച്ചു. അപ്പോൾ ദുർവാസാവ് മഹർഷി ഭാവി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? രാജാവേ, അങ്ങ് കേൾക്കൂ, പണ്ട് ദേവാസുര യുദ്ധം നടന്ന സമയത്ത് അസുരന്മാർ ഒരുപാട് പേര് ദേവന്മാരെ ഉപദ്രവിച്ചു. അങ്ങനെ ദേവന്മാർ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു അസുരന്മാരിൽ നിന്നും. ആ സമയത്ത് ഭൃഗുമഹർഷി എന്ന് പറയുന്ന മഹർഷിയുടെ ഭാര്യയുടെ അടുത്തേക്ക് ആര് പോയി? അസുരന്മാർ ചെന്നു ഞങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട്. ഭൃഗുമഹർഷിയുടെ ഭാര്യ എന്തു ചെയ്തു? അസുരന്മാർക്ക് അഭയം കൊടുത്തു. അസുരന്മാർ ഒരു പേടിയും കൂടാതെ ഭൃഗുമഹർഷിയുടെ ഭാര്യ കൊടുത്ത അഭയത്തിൽ, സംരക്ഷണത്തിൽ അങ്ങനെ ഇരുന്നു. കുറേ കാലം അവിടെ താമസിച്ചു. ഭൃഗുമഹർഷിയുടെ ഭാര്യയാണ് ദേവന്മാരെ ഉപദ്രവിച്ച അസുരന്മാർക്ക് അഭയം കൊടുത്തത് എന്നറിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിന് ദേഷ്യമാണ്. മഹാവിഷ്ണു എന്ത് ചെയ്ത്? അദ്ദേഹത്തിൻ്റെ ചക്രായുധം എടുത്തിട്ട് ഭൃഗുപത്നിയുടെ, ഭൃഗുമഹർഷിയുടെ ഭാര്യയുടെ തല അങ്ങ് അറുത്തു കളഞ്ഞു. ഭൃഗുമഹർഷിയുടെ ഭാര്യ മരിച്ചു എന്ന് കണ്ടപ്പോൾ ഭൃഗുമഹർഷിക്ക് ഭയങ്കരം ദേഷ്യമായി. ഉടനെ ഭൃഗുമഹർഷി വന്നിട്ട് മഹാവിഷ്ണുവിനെ അങ്ങ് ശപിച്ചു. എന്നും പറഞ്ഞിട്ട്, മരിക്കാൻ യാതൊരു അർഹതയും ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കില്ല, എന്നിട്ടും അങ്ങ് എൻ്റെ ഭാര്യയെ വധിച്ചു അല്ലേ, അതുകൊണ്ട് നിശ്ചയമായിട്ടും മഹാവിഷ്ണുവായിരിക്കുന്ന അങ്ങ് മനുഷ്യവംശത്തിൽ പോയി ജനിക്കും. മാത്രമല്ല, ഒരുപാട് കാലം ഭാര്യയെ പിരിഞ്ഞിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഭാര്യയെ മരണം കൊണ്ട് എങ്ങനെയാണോ പിരിഞ്ഞിരിക്കുന്നത്, അതുപോലെ ഒരു ദുഃഖം നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് പോയി. ഈ സമയത്ത് ഭഗവാൻ ഭൃഗുമഹർഷിയോട് പറഞ്ഞു, അങ്ങ് എനിക്കിപ്പോൾ നൽകിയ ശാപം അത് ഞാൻ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഭൃഗുമഹർഷി കൊടുത്ത ശാപം കൊണ്ട് ശ്രീ സാക്ഷാൽ ശ്രീനാരായണൻ, നമ്മുടെ ദുർവാസാവ് പറയാണ്, സാക്ഷാൽ ശ്രീനാരായണൻ, ദശരഥ മഹാരാജാവേ, അങ്ങയുടെ മകനായിട്ട് രാമൻ എന്ന പേരിൽ ജനിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാമൻ എന്ന പേരിൽ ലോകത്തിൻ്റെ അകത്ത്, അതായത് മൂന്ന് ലോകത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം പേര് നേടും. അയോധ്യയിലെ രാജാവായിട്ട് ഒരുപാട് കാലം രാമൻ രാജ്യം ഭരിക്കും. 17,000 വർഷക്കാലം രാജ്യഭരണം നടത്തിയിട്ട് ബ്രഹ്മലോകത്തേക്ക് രാമൻ തിരിച്ചു പോകും. അശ്വമേധങ്ങളൊക്കെ ചെയ്ത് പ്രശസ്തി നേടും. സീതയിൽ രാമന് 2 മക്കളുണ്ടാവും. സൂര്യവംശത്തിൻ്റെ ഭാവി അവസ്ഥകളെല്ലാം ആര് പറഞ്ഞു കൊടുത്തു? ആര് പറഞ്ഞു കൊടുത്തു? ദുർവാസാവ് മഹർഷി പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് ദശരഥ മഹാരാജാവ് മിണ്ടാതെയിരുന്നു. അതിനുശേഷം ദശരഥ മഹാരാജാവ് എഴുന്നേറ്റ് മുനിമാരെ എല്ലാവരെയും വന്ദിച്ചിട്ട് മടങ്ങിപ്പോയി. ദുർവാസാവിനാൽ പറയപ്പെട്ട കാര്യങ്ങൾ, അതായത് ദുർവാസാവ് മഹർഷി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അതേപോലെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് രാമനെക്കുറിച്ചോ ലക്ഷ്മണനെക്കുറിച്ചോ സീതയെക്കുറിച്ചോ ഒന്നും അങ്ങ് ദുഃഖിക്കേണ്ട. ആര് പറയാണ്? സുമന്ത്രൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദുർവാസാവ് മഹർഷി പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കും. ദുർവാസാവ് മഹർഷി ദശരഥ മഹാരാജാവിനോട് ഇത് പറയുന്ന സമയത്ത് സുമന്ത്രൻ എന്ന് പറയുന്ന അദ്ദേഹം ദശരഥ മഹാരാജാവിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ സുമന്ത്ര മഹാരാജാവ് പറയാണ്, അല്ല സുമന്ത്രൻ പറയാണ്, ഒരു മിനിറ്റ് സർ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഈ നമ്പറിൽ മാതാജി വിളിച്ചാൽ കിട്ടില്ലേ? ഞാനൊരു ഒരു ഒരു ആ ഓക്കെ, ഞാൻ ലൈവ് ക്ലാസ്സിലാണ്, അപ്പം അത് കഴിഞ്ഞ ഉടനെ വിളിക്കാം, പെട്ടെന്ന് കഴിയും. ആ ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം മാതാജി, ലൈവ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കാം. ആ ഒന്ന് ആ നമ്പർ പറയൂ.
ഓക്കെ മാതാജി അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ ഞാൻ വിളിക്കാം മാതാജി ശരി ഓക്കെ അങ്ങനെ സുമന്ത്രൻ പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്മണനോട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മുമ്പേ പറയപ്പെട്ട കാര്യങ്ങളാണ് ഇതൊന്നും ഓർത്തിട്ട് അങ്ങ് വിഷമിക്കരുതെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു ആ സമയത്ത് സുമന്ത്രനും ലക്ഷ്മണനും കൂടെ രാത്രിയിൽ കേശിനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ചു അടുത്ത ദിവസം രാവിലെ തന്നെ പോയിട്ട് ഉച്ചയായപ്പോഴേക്കും സുമന്ത്രനും ലക്ഷ്മണനും എവിടെ എത്തി അയോധ്യയിലെത്തി ശ്രീരാമനോട് എന്ത് പറയുന്ന ആലോചിച്ചിട്ട് ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ആ സമയത്ത് ശ്രീരാമസ്വാമി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ മുഖം കുനിച്ച് ദുഃഖത്തോടെ ഇരിക്കുകയാണ് ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന സീത ഇന്ന് കാട്ടിലാണ് ശ്രീരാമസ്വാമി ദുഃഖം സഹിക്കാനാവാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ ശ്രീരാമസ്വാമിയോട് ലക്ഷ്മണൻ പറഞ്ഞു വിഷമത്തോടെ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ആജ്ഞാനുസാരണം ഞാൻ ജനകപുത്രിയെ ഗംഗാതീരത്ത് വാൽമീകിയുടെ ആശ്രമ പരിസരത്ത് പരിത്യജിച്ചു വന്നിരിക്കുകയാണ് ചേട്ടൻ വിഷമിക്കരുത് എല്ലാം കാലഗതിയാണെന്ന് മനസ്സിലാക്കി സമാധാനിക്കും യാതൊരു അപവാദത്തെ ഭയന്നാണോ ചേട്ടൻ സീതയെ ഉപേക്ഷിച്ചത് ആ അപവാദം എന്തായാലും ഉണ്ടാകുക തന്നെ ചെയ്യും പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ് ദുർബലയായ ബുദ്ധിയെ ത്യജിക്കുക സന്താപം കൈവെടിയുക ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമസ്വാമി ദുഃഖമങ്ങ് മറന്നു എന്താ ലക്ഷ്മണൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ജനകൻ്റെ മകളായിരിക്കുന്ന സീതയെ ഗംഗയുടെ തീരത്ത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് വിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചേട്ടൻ വിഷമിക്കരുത് എല്ലാം കാലഗതിയാണ് എല്ലാം കാലത്തിനനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ഓർത്ത് സമാധാനിക്കണം ഏതൊരു അപവാദമാണോ അങ്ങ് ഭയന്നിരിക്കുന്നത് അതുണ്ടാവും ഉണ്ടാവാതിരിക്കില്ല പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ് ദുർബലമായിരിക്കുന്ന ഈ വിഷമം കൈവെടിയും ഈ വിഷമം അങ്ങ് മനസ്സിൽ വെച്ചിരിക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് വിഷമമൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു ലക്ഷ്മണൻ്റെ വാക്ക് കേട്ടപ്പം ശ്രീരാമസ്വാമി ദുഃഖഭാവത്തിൽ കടന്നു പിന്നെ ലക്ഷ്മണൻ്റെ വാക്ക് കേട്ടിട്ട് ശ്രീരാമസ്വാമി മനസ്സൊന്ന് കൂളാക്കി എന്നിട്ട് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു നിന്നെപ്പോലെയുള്ള ബന്ധുക്കൾ ഈ കാലത്ത് വളരെ കുറച്ചേ കാണും 4 ദിവസമായിട്ട് ഞാൻ രാജ്യകാര്യങ്ങളൊന്നും നോക്കാറില്ല അത് എനിക്ക് വളരെ അസുഖമായി തോന്നുന്നു നിത്യവും പ്രജകളുടെ യോഗക്ഷേമത്തിൽ ശ്രദ്ധ കാണിക്കാത്ത രാജാവിന് നരകവാസം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് മന്ത്രിമാരെയും പ്രജകളെയൊക്കെ വിളിച്ചു വരുത്തും ഈ സമയത്ത് എനിക്ക് നിന്നെ പറഞ്ഞ് ധരിപ്പിക്കാനുള്ളത് നൃഗമഹാരാജാവിൻ്റെ കഥയാണ് പണ്ട് നൃഗൻ എന്നു പേരായ ഒരു മഹാബ്രാഹ്മണ ഭക്തനും സത്യവ്രതനും ശുദ്ധനുമായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം പുഷ്കരം എന്ന് പറയുന്നൊരു പുണ്യസ്ഥലത്ത് സ്വർണങ്ങൾ പോലെ അല്ലെങ്കിൽ സ്വർണം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന കുട്ടികളോട് കൂടിയവനായ കോടി പശുക്കളെ ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യപ്പെട്ട പശു കുട്ടിയോടുകൂടി വീണ്ടും അദ്ദേഹത്തിൻ്റെ പശുക്കൂട്ടത്തിൽ തന്നെ അറിയാതെ വന്ന് പെട്ടു അതറിയാതെ രാജാവ് എന്ത് ചെയ്ത് ആ രാജാവ് പശുക്കിടാങ്ങളെയെല്ലാം പശുക്കിടാങ്ങളെയും കുട്ടികളെയും കൂടെ ബ്രാഹ്മണന് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തപ്പോൾ ആ ചെയ്ത പശുക്കിടാവും കുട്ടിയും കൂടെ തിരിച്ച് ഈ രാജാവിൻ്റെ പശുക്കൂട്ടത്തിലേക്ക് വന്നു ഇതറിയാതെ രാജാവ് എന്ത് ചെയ്തു അതെടുത്ത് വീണ്ടും ദാനം ചെയ്തു
ആദ്യം ദാനം കിട്ടിയ ദരിദ്രനായ രാജാവ് അല്ല ബ്രാഹ്മണൻ തന്റെ പശുവിനെ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അതിനെ രണ്ടാമത്തെ ബ്രാഹ്മണന്റെ വീട്ടിൽ കണ്ടെത്തി. ആദ്യത്തെ ബ്രാഹ്മണൻ എന്ത് ചെയ്തു, പോയിട്ട് എൻ്റെ പശുക്കിടാവും കുട്ടി എവിടെ പോയി എന്നിങ്ങനെ നോക്കി, കാണുന്നില്ല. അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോൾ രണ്ടാമത്തെ ബ്രാഹ്മണന്റെ വീട്ടിലുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പശുക്കിടാവും കുട്ടിയും നിൽക്കുന്നു. അദ്ദേഹം അതിനെ പേരെടുത്ത് വിളിച്ചു. ബ്രാഹ്മണൻ അദ്ദേഹത്തിന് ആ പശുക്കിടാവിനെയും കുട്ടിയെയും പേരെടുത്ത് വിളിച്ചു. പേരുവിളി കേട്ടപ്പോഴേക്ക് തന്നെ ഈ പശുക്കിടാവും കുട്ടിയും കൂടെ ഈ ബ്രാഹ്മണന്റെ കൂടെ ചെന്നു. അപ്പൊ രണ്ടാമത്തെ ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ എന്റെ പശുവിനെ കൊണ്ടുവന്നത്, അത് എന്റെ പശുക്കിടാവും കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് ബ്രാഹ്മണന്മാരും തമ്മിൽ അടിയും പിടിയും വഴക്കുമായി. ഏതായാലും രാജാവിനോട് പോയി ചോദിച്ചിട്ട് പശുവിന്റെ അവകാശം ആർക്കാണെന്നുള്ളത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് ബ്രാഹ്മണന്മാരും കൂടെ എന്ത് ചെയ്ത്, ഈ രാജാവിന്റെ മൃഗമഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നാൽ അവിടെ രാജാവിനെ മുഖം കാണാൻ ആരും അനുവദിച്ചില്ല. ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ദേഷ്യം വന്ന ഈ രണ്ട് ബ്രാഹ്മണന്മാരും കൂടെ എന്ത് ചെയ്തു, രാജാവിനെ അങ്ങ് ശപിച്ചു. കാര്യസാധ്യത്തിനായി അർത്ഥിക്കാൻ വന്ന ഞങ്ങൾക്ക് ദർശനം പോലും നൽകാതിരുന്നതിനാൽ ആർക്കും കാണാൻ പറ്റാത്ത പോലെ ഭവാൻ ഒരു ഓന്തായിട്ട് മാറട്ടെ. ബ്രാഹ്മണന്മാര് ശപിച്ചെന്താണ്, ഞങ്ങളൊരു കാര്യം നിവർത്തിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതിന് ഞങ്ങൾക്കൊന്നും മുഖം കാണാൻ അനുവദിക്കാത്ത അങ്ങ് ആരും കാണാൻ പറ്റാത്ത പോലെ ഒരു ഓന്തായിക്കോട്ടെ. അനേക വർഷ സഹസ്രങ്ങൾ കഴിയുമ്പോൾ പുരുഷോത്തമനായിരിക്കുന്ന മഹാവിഷ്ണു യദുവംശത്തിൽ വാസുദേവൻ എന്ന നാമധേയത്തോടെ ജനിക്കും. അദ്ദേഹം അങ്ങേക്ക് ശാപമോക്ഷം നൽകും. ഇതാണ് ഈ ശാപത്തിനുള്ള പ്രായശ്ചിത്തം. അങ്ങനെ മൃഗമഹാരാജാവിന് ഈ രണ്ട് ബ്രാഹ്മണന്മാരുടെയും ശാപം ഫലിച്ചു. ഇങ്ങനെ ശപിച്ച ശേഷം അവരെന്ത് ചെയ്ത്, ആ പശുവിനെ എടുത്തിട്ട് ഈ രണ്ട് ബ്രാഹ്മണന്മാരും കൂടെ മൂന്നാമത്തൊരു ബ്രാഹ്മണന് കൊടുത്തു. രണ്ടുപേരും ഈ പശുവിനെടുത്തില്ല, മൂന്നാമത്തൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. രാജാവ് ഇപ്പോഴും ആ ശാപഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യസാധ്യത്തിനായിട്ട് വരുന്നവരെ ദുഃഖിപ്പിക്കുന്നത് രാജാവിന് ദോഷമായി മാറും. ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് കാര്യസാധ്യത്തിനായിട്ട് ആരെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കാണാനുള്ള അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു. മൃഗമഹാരാജാവിൻ്റെ കഥ കേട്ടപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിച്ചു, ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് ഇത്രയും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ശ്രീരാമസ്വാമി പറഞ്ഞത് എന്താണെന്നറിയോ, വിധി കൽപ്പിതം ആർക്കും ലംഘിക്കാൻ കഴിയില്ല, വിധി ആർക്കും തടുക്കാൻ കഴിയില്ല. അങ്ങനെ മൃഗമഹാരാജാവ് തൻ്റെ മകനായിരിക്കുന്ന വസുവിനെ രാജ്യഭരണമെല്ലാം ഏൽപ്പിച്ചു. താൻ പണിയിച്ച ഒരു കിണറ്റില് മഞ്ഞും മഴയും വെയിലും ഒന്നും കൊള്ളാതെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് ശ്രീരാമസ്വാമി ആ കഥ അങ്ങ് അവസാനിപ്പിച്ചു. അതിനുശേഷം ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനി വേറൊരു കഥ പറഞ്ഞുതരാം. വേഗം മെസ്സേജ് ഇടും, ആർക്കൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് അടുത്ത കഥ കേൾക്കാൻ. വേഗം മെസ്സേജ് ഇട്ടാൽ അടുത്ത കഥ പറഞ്ഞുതരാം. പറയൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, സച്ചിദാനന്ദ ഗോവിന്ദ മാധവ. കേൾക്കണം കേൾക്കണം കേൾക്കണം.
ಕೃಷ್ಣ ಗೋವಿಂದ ಮಾಧವ ಕೇಶವ ಪಾಂಡುರಂಗ ವಿಠಲ ಅಂಗನೆ നിമിയുടെയും വസിഷ്ഠന്റെയും കഥയാണ് അടുത്തത് പറയാൻ പോകുന്നത്. അങ്ങനെ ശ്രീരാമസ്വാമി അടുത്ത കഥ പറയാണ്. പണ്ട് ഇക്ഷാഗുവിൻ്റെ പന്ത്രണ്ടാമത്തെ മകനായിട്ട് നിമി എന്നു പേരായ ഒരു ധർമ്മിഷ്ഠനായ രാജാവുണ്ടായിരുന്നു. ഇക്ഷാഗുവിൻ്റെ പന്ത്രണ്ടാമത്തെ മകനായിട്ട് നിമി എന്നു പറയുന്ന ധർമ്മിഷ്ഠനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഗൗതമൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തായിട്ട് വൈജയന്തം എന്നു പേരുള്ള ഒരു സ്ഥലത്ത് താമസിച്ചു വരികയാണ്. നിമി എന്ന് പറയുന്ന രാജാവ് ഗൗതമൻ്റെ ആശ്രമത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വൈജയന്തം എന്നു പേരുള്ള ഒരു സ്ഥലത്ത് താമസിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു ദീർഘസത്രം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അതിനുവേണ്ടി അദ്ദേഹം കുലാചാര്യനായിരിക്കുന്ന വസിഷ്ഠനെ സമീപിച്ചിട്ട് ആഗ്രഹം പറഞ്ഞു. ആരാണ്? നിമി എന്നു പേരായ ധർമ്മിഷ്ഠനായ രാജാവ് ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ടിരിക്കെ ദീർഘസത്രം എന്ന് പറയുന്നൊരു യജ്ഞം ചെയ്യാൻ ആഗ്രഹമുണ്ടായപ്പോൾ വസിഷ്ഠമുനിയെ സമീപിച്ചിട്ട് കാര്യം പറഞ്ഞു. ഒരു യാഗം ചെയ്യിക്കാനായി ഇന്ദ്രൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ നിമിയുടെ യാഗം ചെയ്യാന്ന് വസിഷ്ഠൻ ഇന്ദ്രലോകത്തേക്ക് പോയി. അതും പറഞ്ഞ് ഇന്ദ്രലോകത്തേക്ക്, അതായത് ഇന്ദ്രൻ ഒരു യാഗം ചെയ്യാൻ വസിഷ്ഠനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ യാഗം ചെയ്ത് കഴിഞ്ഞാൽ നിമിയുടെ യാഗം ചെയ്തു തരാമെന്ന് ഇതും പറഞ്ഞിട്ട് വസിഷ്ഠമുനി അവിടെ ചെന്നു ഇന്ദ്രലോകത്തേക്ക് പോയി. ആ യാഗം അവ കഴിഞ്ഞു വരും മടങ്ങി വരുമ്പോഴേക്കും നിമി ഗൗതമനെ കൊണ്ട് എന്ത് ചെയ്തു, 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നിവർത്തിച്ച് അപവൃത സ്നാനവും കഴിഞ്ഞു വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. അതായത് വസിഷ്ഠമുനി ഇതും പറഞ്ഞിട്ട് ഇന്ദ്രലോകത്തേക്ക് പോയി. ഇന്ദ്രലോകത്ത് നിന്ന് വസിഷ്ഠമുനി തിരിച്ചു വരുമ്പോഴേക്കും നിമി എന്ത് ചെയ്ത്, 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ഗൗതമ മഹർഷിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വസിഷ്ഠമുനി പറഞ്ഞിരുന്നല്ലോ ഇന്ദ്രന്റെ യാഗം ചെയ്തു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നിന്റെ യാഗം നടത്തിത്തരാന്ന്. അതും പറഞ്ഞാണല്ലോ വസിഷ്ഠമുനി ഇന്ദ്രലോകത്ത് പോയത്. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നിമി എന്ത് ചെയ്തു, ഗൗതമ മഹർഷിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതറിഞ്ഞപ്പം വസിഷ്ഠന് ഭയങ്കര ദേഷ്യമാണ്. അദ്ദേഹം വേഗം പോയിട്ട് കുറച്ചു നേരം രാജാവിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. രാജാവാണെങ്കിൽ ആ സമയത്ത് കിടന്നുറങ്ങുകയാണ്, നിമി മഹാരാജാവ് ഉറങ്ങുകയാണ്. വസിഷ്ഠൻ വന്ന് കാത്തു നിന്നിട്ട് നിമി മഹാരാജാവിനെ കാണാൻ പറ്റാതെ വന്നപ്പോൾ വസിഷ്ഠൻ എന്ത് ചെയ്തു, കൂടുതൽ ദേഷ്യമാണ്. നിമിയെ പോയി അങ്ങ് വസിഷ്ഠൻ ശപിച്ചു. എന്തും പറഞ്ഞുകൊണ്ട്, എന്നെ അപമാനിച്ച് ഭവാൻ വേറൊരാളെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചത് കൊണ്ട് ഭവാന്റെ ദേഹം ചേതനയറ്റ് വീഴട്ടെ, ജീവനില്ലാതെ വീണു പോട്ടെ എന്നങ്ങ് ശപിച്ചു. തനിക്ക് വസിഷ്ഠനിൽ നിന്ന് ശാപം കിട്ടിയെന്നറിഞ്ഞ നിമി വസിഷ്ഠനെയും അതേപോലെ അങ്ങ് ശപിച്ചു. കിടന്നിറങ്ങുന്ന ഒരാളെ അദ്ദേഹം പോലും അറിയാതെ ശപിച്ചതുകൊണ്ട് ഭവാന്റെ ശരീരവും ഈ ആത്മാവ് വിട്ടങ്ങോട് പോട്ടെ, ഭവാന്റെ ശരീരവും ആത്മാവിനെ വിട്ട് എന്താ പറയുക, ദേഹവും ദേഹി വിട്ടങ്ങോട് പോട്ടെ എന്നങ്ങ് ശപിച്ചു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു. ഈ രീതിയിൽ ശപിക്കപ്പെട്ട രണ്ടുപേരും ശരീരവും ആത്മാവും വേർപെട്ടിട്ട്, അതായത് ദേഹവും ദേഹിയും വേർപെട്ടിട്ട് വായുവിനെ പോലെ നടക്കാൻ തുടങ്ങി, വായുഭൂതരായി തീർന്നു. വസിഷ്ഠൻ എന്ത് ചെയ്ത്, തൻ്റെ അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് താൻ നിമിയുടെ ശാപം കൊണ്ടിങ്ങനെ ആയിപ്പോയി എന്ന്, വായുഭൂതനായിപ്പോയി എന്ന് പറഞ്ഞു. ദേഹമില്ലാതിരിക്കുന്നവന് വലിയ ദുഃഖത്തിന് ഹേതുവായിത്തീരും അല്ലേ, ദേഹമില്ലെങ്കിൽ പിന്നെ നമ്മൾ വേസ്റ്റാണ്. ദേഹമില്ലാതിരിക്കുന്നത് വലിയ ദുഃഖത്തിന് ഹേതുവായിത്തീരുന്നു, എങ്ങനെയെങ്കിലും എനിക്ക് വേറൊരു ശരീരം തരണം അച്ഛാന്ന് ആര് ചെന്ന് പറഞ്ഞു, വസിഷ്ഠൻ പോയിട്ട് ബ്രഹ്മദേവനോട് പറഞ്ഞു. അതെ അതെ, എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. മിത്രാവരുണന്മാരുടെ ബീജത്തിൽ ആവേശിച്ച് ഒരു ദേഹം ഉണ്ടാക്കി. മിത്രൻ്റെയും വരുണൻ്റെയും ബീജത്തിൽ ആവേശിച്ച് ഒരു ദേഹം ഉണ്ടാക്കി. അയോനിയജനായി ജനിച്ചു കൊള്ളാൻ ബ്രഹ്മാവ് വസിഷ്ഠനോട് പറഞ്ഞു. വസിഷ്ഠൻ്റെ ദേഹി, അതായത് ആത്മാവ്, അച്ഛനായിരിക്കുന്ന ബ്രഹ്മദേവനെ വന്ദിച്ചിട്ട് വേഗത്തിൽ വരുണൻ്റെ ആലയത്തിലേക്ക് ചെന്നു. വേഗത്തിൽ വരുണൻ്റെ ആലയത്തിലേക്ക് ചെന്നു. അതേ അവസരത്തിൽ മിത്രനും അവിടെ എത്തി, വരുണനുമായി ചേർന്ന് ഒരേ ശരീരം സ്വീകരിച്ചു. ആ സമയത്ത്
അപ്സരസായിരിക്കുന്ന ഉർവശി അവിടെ വന്നു. വരുണൻ അവളെ കണ്ട് കാമം തോന്നി, ഉർവശിയിൽ കാമം തോന്നി. അവളെ വരിക്കാൻ ശാരീരിക ബന്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചു. എന്നാൽ താൻ മിത്രനാൽ മുമ്പ് തന്നെ വരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഉർവശി വരുണൻ്റെ ആവശ്യം അങ്ങ് നിരസിച്ചു. ഉർവശി ദർശനത്താൽ വരുണനിൽ നിന്ന് പുറത്തു പോയൊരു ബീജം ഒരു കുംഭത്തിൻ്റെ അകത്ത് നിക്ഷേപിച്ചു. വരുണനും മിത്രനും ഒരേ ദേഹത്തിൽ സംഗമിച്ച അവസരത്തിൽ വസിഷ്ഠൻ്റെ ദേഹി എന്ത് ചെയ്തു, വസിഷ്ഠൻ്റെ ആത്മാവ് എന്ത് ചെയ്തു, ആ ദേഹത്തിൽ ആവേശിച്ചിരിക്കുന്നതിനാൽ വരുണനിൽ നിന്ന് വന്ന ബീജസ്ഖലനത്തിൽ കൂടി വസിഷ്ഠൻ്റെ ദേഹി ആ കുംഭത്തിൻ്റെ അകത്ത് കയറും. ഉർവശിയുടെ അടുത്ത് ആദ്യം പോയത് മിത്രനാണ്. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷമാണ് ഉർവശി ആര് കാണുന്നത്, നമ്മുടെ വസിഷ്ഠൻ്റെ അല്ല മിത്രൻ ഇതായപ്പോഴാണ് നമ്മളെ എന്താ പറയുന്നത് വരുണൻ കാണുന്നത്. വസിഷ്ഠനിൽ ഉർവശി ശാരീരിക ബന്ധം പുലർത്തിയതിന് ശേഷമാണ് വരുണൻ പോയി ആരെ കാണുന്നത്, ഉർവശിയെ കാണുന്നത്. വരുണനും ഉർവശിയോട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞപ്പം ഉർവശി പറഞ്ഞു, അല്ല ഞാൻ മിത്രനുമായി ഓൾറെഡി ഒരു ശാരീരിക ബന്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഉർവശിയെ കണ്ട വരുണന് ബീജം പുറത്തുപോയി, ആ ബീജം ഒരു കുംഭത്തിൻ്റെ അകത്ത് വെച്ചു. അതിലേക്ക് ആര് കയറിക്കൂടി, നമ്മുടെ വസിഷ്ഠൻ്റെ ഇതങ്ങോട്ട് കയറിക്കൂടി, ആത്മാവ് ആ കുംഭത്തിൻ്റെ അകത്തേക്ക് കയറിക്കൂടി. അതിൽ പിന്നെ ഉർവശി നേരെ മിത്രൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ തന്നാൽ മുമ്പ് വരിക്കപ്പെട്ട അവൾ മിത്രൻ്റെ അടുത്ത് ചെന്നപ്പോൾ മിത്രൻ നോക്കുന്നത് എന്താണ്, ഇവൾ എൻ്റെ അടുത്ത് ആദ്യം വന്ന് പോയവളാണ് ഈ ഉർവശി, എന്നിട്ട് അവളിപ്പം വരുണൻ്റെ അടുത്ത് പോയിരിക്കുന്നു. അതുകൊണ്ട് മിത്രന് ഭയങ്കര ദേഷ്യമാണ്. മിത്രൻ്റെ അടുത്ത് വന്നിട്ടാണല്ലോ ഇവള് വസിഷ്ഠൻ വരുണൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം മിത്രന് ദേഷ്യമാണ്. മിത്രൻ എന്ത് ചെയ്ത്, അവളെ ശപിച്ചു, ഉർവശിയെ ശപിച്ചു. എന്തും പറഞ്ഞുകൊണ്ട് കുറേ കാലം നീ മനുഷ്യന്മാരുടെ ലോകത്ത് പോയിട്ട് മനുഷ്യ സ്ത്രീയായിട്ട് ജീവിക്കുന്നു പറഞ്ഞു. ആ ശാപം മൂലം ഉർവശി എന്ത് ചെയ്തു, മനുഷ്യലോകത്തിലേക്ക് വന്നു. പുരൂരവസിൻ്റെ ഭാര്യയായിട്ട് കുറേ കാലം ഭൂമിയിൽ ജീവിച്ചു ഉർവശി. അങ്ങനെ മുമ്പ് നമ്മൾ പറഞ്ഞ കുംഭത്തിൽ നിന്ന് രണ്ട് പേര് ജനിച്ചു. ആദ്യമായിട്ടുണ്ടായത് ആരാണെന്നറിയോ, അഗസ്ത്യൻ എന്ന് പറയുന്ന മഹാതേജസ്വിയായ ഒരു മഹർഷി. അദ്ദേഹത്തിന് കുംഭസംഭവൻ എന്ന് പറയുന്ന ഒരു പേര് ലഭിച്ചു. എന്താ പേര്, കുംഭസംഭവൻ എന്ന് പറയുന്ന ഒരു പേര് ലഭിച്ചു. അതിൽ പിന്നെ ആ കുംഭത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചത് ആരാ, വസിഷ്ഠ മഹർഷിയായിരുന്നു. ആദ്യം കുംഭസംഭവൻ എന്ന് പറയുന്ന ഒരാൾ ജനിച്ചു, പിന്നെ വസിഷ്ഠ മഹർഷിയാണ് ജനിച്ചത്. അദ്ദേഹത്തെ ജനിച്ച ഉടനെ തന്നെ ഇക്ഷാകു വംശാചാര്യനായിട്ടങ്ങ് ഉറപ്പിച്ചു. കുംഭത്തിൽ നിന്ന് വസിഷ്ഠ മുനിയാണ് രണ്ടാമത് വന്നത്. അദ്ദേഹത്തെ ജനിച്ച ഉടനെ തന്നെ ഇക്ഷാകു എന്ത് ചെയ്ത്, വംശത്തിൻ്റെ ആചാര്യനായിട്ടങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ വസിഷ്ഠന് നശിച്ചുപോയ ദേഹവും സൂര്യവംശത്തിൻ്റെ പുരോഹിത സ്ഥാനവും ആർക്ക് ലഭിച്ചു, വസിഷ്ഠന് ലഭിച്ചു. അങ്ങനെ നിമിയുടെ ദേഹം, വസിഷ്ഠനും നിമിയും രണ്ടുപേരും ശരീരം വിട്ടുപോയല്ലോ ആത്മാവ്, നിമിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാവിനെ ഉദ്ദേശിച്ച് മഹർഷിമാരൊരു യജ്ഞം ചെയ്തു. യജ്ഞം തീരാറായപ്പോൾ ഭൃഗു മഹർഷി ചേതസിനോട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്രകാരം തന്നെ ദേവന്മാരോടും ചോദിച്ചപ്പോൾ നിമിയുടെ ചേതസ് തനിക്ക് എല്ലാ ജീവികളുടെയും നേത്രങ്ങളിൽ വസിക്കാനാണെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. നിമിയുടെ ചേതസ് പറഞ്ഞു, എല്ലാ ജീവികളുടെയും നേത്രങ്ങളിൽ കണ്ണുകളിൽ വസിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ദേവന്മാരത് അതുപോലെ അനുഗ്രഹിച്ചു. വായുഭൂതനായിരിക്കുന്ന നിമിയുടെ ചേതസ് എല്ലാ ജീവികളുടെയും നേത്രങ്ങളിൽ വസിക്കുന്നുണ്ട്, എല്ലാ ജീവികളുടെയും നേത്രങ്ങളിൽ വസിക്കുന്നുണ്ട്. വായുഭൂതയായിരിക്കുന്ന ചേതസ്സിന് വിശ്രമം ലഭിക്കാൻ വേണ്ടി എല്ലാ ജീവികളും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അടയ്ക്കും. എന്താണ്, വായുഭൂതനായിട്ടാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നിമിയുടെ ആത്മാവ്. അപ്പൊ ആ ആത്മാവ് എല്ലാ ജീവികളുടെയും കണ്ണുകളിൽ പോയി ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണുകളിൽ പോയി ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടായി,
വിശ്രമം ലഭിക്കണമല്ലോ, അതിനുവേണ്ടി എല്ലാ ജീവികളും കണ്ണടയ്ക്കും. ഈ ഒരു സമയം മാത്രമാണ് എന്ത് കിട്ടുന്നത്, റെസ്റ്റ് കിട്ടുന്നത്. കാരണം അത് വായുവായിട്ടാണല്ലോ സഞ്ചരിക്കുന്നത്, നിമിയുടെ ആത്മാവ്. അങ്ങനെ പുത്രോത്പത്തിക്ക് വേണ്ടി, കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മഹർഷിമാർ മന്ത്രഹോമാദിപൂർവകം നിമിയുടെ സൂക്ഷിച്ചിരുന്ന ദേഹം മദനം ചെയ്തപ്പോൾ അതിൽ നിന്നൊരു മകൻ ജനിച്ചു. മദനം മൂലം ജനിച്ചതിനാൽ മിഥി എന്നായിരുന്നു ആ മകന് പേര് കൊടുത്തത്. മദനത്തിൻ്റെ ഫലമായി ജനനം സംഭവിച്ചതുകൊണ്ട് ജനകൻ എന്ന് പറയുന്നൊരു പേരും കിട്ടി. വിദേഹ നിന്ന് ജനിച്ചതിനാൽ വൈദേഹൻ എന്ന് പറയുന്നൊരു പേരും കിട്ടി അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ആ വംശത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും, മൈഥിലേയന്മാർ, ജനകന്മാർ, വൈദേഹന്മാർ, അങ്ങനെ ആ ഒരു വംശത്തിലെല്ലാവർക്കും ആ പേരാണ് കിട്ടിയിരിക്കുന്നത്. ഇക്ഷാഗു വംശം എന്ന് പറഞ്ഞതുപോലെ മറ്റേ വംശത്തിലുള്ള ആൾക്കാർക്ക് മൈഥിലേയന്മാർ, ജനകന്മാർ, വൈദേഹന്മാർ എന്നൊരു പേര് കിട്ടി. ആ നാമങ്ങളിൽ നിന്നാണ് ആ കുലത്തിൽ ജനിച്ച സീതയ്ക്ക് ജനകന്മാർ എന്ന് പറയുന്നത് ആണുങ്ങളും ജാനകി എന്ന് പറയുന്നത് സ്ത്രീയുമാണ്. ജാനകി എന്ന പേരും മൈഥേയന്മാർ എന്ന് പറയുന്നത് ആണുങ്ങളും മൈഥിലി എന്ന് പറയുന്നത് സ്ത്രീകളും. സീതയ്ക്ക് മൈഥിലി എന്ന പേരും വൈദേഹന്മാരെന്ന് പറയുന്നത് ആണുങ്ങളും സീതയ്ക്ക് വൈദേഹി എന്ന് പറയുന്ന പേരും കിട്ടിയത് ആ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ്, നിമിയുടെ വംശത്തിൽ ജനിച്ചതുകൊണ്ട്. വിദേഹ രാജാക്കന്മാരിൽ സീരധ്വജൻ എന്ന രാജാവായിരുന്നു സീതയുടെ അച്ഛനായ ജനക മഹാരാജാവ്. ഓക്കെ, ക്ലിയർ. വസിഷ്ഠന്റെയും നിമിയുടെയും കഥ കേട്ടപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിച്ചു, ക്ഷത്രിയഭരണനായിരിക്കുന്ന നിമി, അതായത് ക്ഷത്രിയനായിരിക്കുന്ന നിമി, പ്രത്യേകിച്ച് യാഗാദീക്ഷയുണ്ടായിരുന്ന സമയത്ത്, യാഗം ചെയ്യേണ്ടി വന്ന സമയത്ത് എന്തുകൊണ്ട് വസിഷ്ഠന്റെ മുമ്പിൽ ക്ഷമ കാണിച്ചില്ല? വസിഷ്ഠൻ അവിടെ ഇന്ദ്രലോകത്ത് വന്നിട്ട് തിരിച്ചു വന്നിട്ട് നിമിക്ക് പൂജ ചെയ്ത് കൊടുക്കില്ലേ, യാഗം ചെയ്ത് കൊടുക്കില്ലേ, എന്തുകൊണ്ടാണ് നിമി വസിഷ്ഠൻ തിരിച്ചു വരുന്നവരെ കാത്തു നിന്നില്ല, എന്താ അത് കാരണം എന്ന് വെച്ചു. അതിനുത്തരമായിട്ട് ശ്രീരാമസ്വാമി പറഞ്ഞു, യയാദി കാണിച്ചതുപോലെയുള്ള ക്ഷമ പുരുഷന്മാരിൽ എപ്പോഴും കാണില്ല. യയാദി കാണിച്ചതുപോലത്തെ ഒരു ക്ഷമ പുരുഷന്മാരിൽ എപ്പോഴും കാണില്ല. ഞാൻ ഇന്നലെ സുദീപ്രഭുവിനെ സ്വപ്നം കണ്ടിരുന്നു കേട്ടോ, സുദീപാലത്തിങ്കല്ല. ക്ഷമ എല്ലായ്പ്പോഴും പുരുഷന്മാരിൽ കാണില്ല. അതിനുശേഷം യയാദിയുടെ കഥ എന്താണെന്ന് ലക്ഷ്മണൻ അറിയണം. സോമവംശത്തിലെ ബുധൻ്റെ മകനായിട്ട് പുരൂരവസും അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളായിരുന്ന ആയിസ് എന്ന രാജാവിൻ്റെ മകനായിട്ട് നഹുഷനും ഉണ്ടായി. ശ്രദ്ധിച്ചു കേൾക്കണയില്ലേ, കൺഫ്യൂഷനാവും. സോമവംശത്തിലെ ബുധൻ്റെ മകനായിട്ട് ആര് വന്നു? പുരൂരവസ് വന്നു. സോമവംശത്തിൽ ബുധൻ്റെ മകനായിട്ട് പുരൂരവസ് വന്നു. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളായിരുന്ന ആയിസ് എന്ന് പറയുന്ന രാജാവിൻ്റെ മകനായിട്ട് നഹുഷനും ഉണ്ടായി. സോമവംശത്തിൽ ബുധൻ്റെ മകനായിട്ട് പൂരൂരവസും പൂരൂരവസിൻ്റെ മക്കളിൽ ഒരാളായിരുന്നു ആര്? ആയിസ്. ആ ആയിസ് എന്ന് പറയുന്ന രാജാവിൻ്റെ മകനായിട്ട് നഹുഷനും ഉണ്ടായി. നഹുഷൻ്റെ മകനാണ് ആര്? യയാദി. സോമവംശത്തിലാണ് അപ്പം യയാദി ജനിക്കുന്നത്. വൃഷപർവാവിൻ്റെ മകളായിരിക്കുന്ന ശർമിഷ്ഠ എന്ന അസുരസ്ത്രീയും ശുക്രമുനിയുടെ മകളായിരിക്കുന്ന ദേവയാനിയും യയാദിയുടെ ഭാര്യമാരായിരുന്നു. ആരൊക്കെ? ശുക്രമുനിയുടെ മകളായ ദേവയാനിയും വൃഷപർവാവിൻ്റെ മകളായ ശർമിഷ്ഠ എന്ന് പറയുന്ന അസുരസ്ത്രീയും യയാദിയുടെ മക്കളായിരുന്നു, ഭാര്യമാരായിരുന്നു. യയാദിക്ക് ശർമിഷ്ഠയില് ദ്രുഹു എന്ന് പറയുകയും അനുദ്രുഹു, പൂരു, അങ്ങനെ മൂന്ന് മക്കളുണ്ടായി. യയാദിക്ക് ശർമിഷ്ഠയില് ശുക്രം, നമ്മുടെ എന്താ പറയുക, വൃഷപർവാവിൻ്റെ മകളായിരിക്കുന്ന ശർമിഷ്ഠ എന്ന് പറയുന്ന സ്ത്രീയില് യയാദിക്ക് മൂന്ന് മക്കളുണ്ടായി. രക്ഷയുടെ നമസ്കാരം. ആ മൂന്ന് മക്കളുടെ പേരെന്താണ്? ദേവയാനി, യദു, തുർവുസു, അങ്ങനെ മൂന്ന് മക്കൾ. ക്ഷമിക്കണം, ആ മൂന്ന് മക്കളുടെ പേര്
ധ്രുഹു അനുധ്രുഹു പൂരു ഇതാണ് ആ മൂന്ന് മക്കളുടെ പേര്. ഓക്കെ, പക്ഷേ യയാദിക്ക് ഇനിയൊരു ഭാര്യയുണ്ട്. ആരാണ്? ദേവയാനി എന്ന് പറയുന്നൊരു ഭാര്യയുണ്ട്. ശർമ്മിഷ്ഠയിലാണ് ഈ മൂന്ന് മക്കളുണ്ടായിരിക്കുന്നത്. ദേവയാനി എന്ന് പറയുന്ന ഭാര്യയില് രണ്ട് മക്കളുണ്ടായി. ആരാണ്? യദു തുർവുസു. അങ്ങനെ യയാദിക്ക് അഞ്ചു മക്കളാണ് ടോട്ടല് രണ്ട് ഭാര്യമാരിൽ ഉണ്ടാവുന്നത്. പക്ഷേ യയാദിക്ക് ശർമ്മിഷ്ഠയോടും അവളുടെ മകനായിരിക്കുന്ന പൂരുവിനോടും ഭയങ്കര സ്നേഹമായിരുന്നു. ശർമ്മിഷ്ഠയോടും അവളുടെ മോനോടും ഭയങ്കര സ്നേഹമായിരുന്നു. അത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഒരിക്കല് ദേവയാനി എന്ത് ചെയ്തു? യദു അമ്മയായ ദേവയാനിയോട് പറഞ്ഞു. യദു പോയിട്ട് യദുവിൻ്റെ അമ്മയായ ദേവയാനിയോട് പറഞ്ഞു, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്, അച്ഛന് നിങ്ങളോടല്ല ഇഷ്ടം, അവരോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ദേവയാനി എന്ത് ചെയ്തു? അച്ഛനായ ശുക്രനോട് പോയിട്ട് എന്നോടിങ്ങനെ എൻ്റെ ഭർത്താവ് ഇതുപോലൊരു അവജ്ഞ കാണിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ ഇനി ഏതെങ്കിലും ഒരു തീയിലോ വിഷത്തിലോ എവിടെയെങ്കിലും പോയി ഞാൻ മരിച്ചു കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അന്നേരം ശുക്രൻ നോക്കുമ്പോൾ മോളോട് ഇങ്ങനെ ഭർത്താവ് കാണിച്ചാൽ ഏതച്ഛനൊരു വിഷമമല്ലേ. മകളുടെ വിഷമം മനസ്സിലാക്കിയ ശുക്ര മഹർഷി, വാർദ്ധക്യവും ജരയും നരയും ബാധിച്ച് ശൈഥല്യത്തെ പ്രാപിക്കട്ടെ യയാദി എന്ന് പറഞ്ഞ് ശപിച്ചു. യയാദിയെ ശുക്രൻ ശപിച്ചു. എന്തും പറഞ്ഞുകൊണ്ട്, വാർദ്ധക്യവും ജരയും നരയും ഒക്കെ ബാധിച്ച് അങ്ങനെ അങ്ങ് തീരട്ടെ എന്ന് ശപിച്ചു. വാർദ്ധക്യവും ജരാനരകളും ബാധിച്ച യയാദി യദുവിനോട് അതെല്ലാം സ്വീകരിച്ചിട്ട്, യദുവിനോട് പറഞ്ഞു, നീ അതെല്ലാം സ്വീകരിച്ചിട്ട് എനിക്ക് യൗവനം നൽകാൻ ആവശ്യപ്പെട്ടു. മകനോട് പറഞ്ഞു, നീ എൻ്റെ ഈ വാർദ്ധക്യം ഇതൊക്കെ നീ സ്വീകരിച്ച് എനിക്ക് നിന്റെ യൗവനം തരണമെന്ന് പറഞ്ഞു. യദു എന്ത് ചെയ്തു? ഒരിക്കലും ഇല്ല, ഞാൻ ചെയ്യില്ല, എൻ്റെ അമ്മയെ അവഗണിച്ചിട്ടല്ലേ ഈ ശിക്ഷ കിട്ടിയത്, ഒരു കാര്യം ചെയ്യ്, അച്ഛൻ അച്ഛൻ്റെ പ്രിയപ്പെട്ട മോനായ പുരുവിനോട് പോയി ചോദിക്കുന്നു പറഞ്ഞു. അങ്ങനെ യയാദി എന്ത് ചെയ്ത്? പുരുവിനോട് ഈ കാര്യം ചോദിച്ചു, എൻ്റെ വാർദ്ധക്യമൊക്കെ നീ സ്വീകരിക്കേ എന്ന് പറഞ്ഞു. പുരു എന്ത് ചെയ്ത്? അദ്ദേഹത്തിൻ്റെ ജരകളും നരകളും ഒക്കെ സ്വീകരിച്ച് യൗവനം നേരെ പിതാവിന് കൊടുത്തു. അദ്ദേഹം യയാദി ഭയങ്കര ഹാപ്പിയായി. യയാദി യുവത്വത്തോടുകൂടി ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരുന്നു. ഒരുപാട് യജ്ഞങ്ങളും എല്ലാം ചെയ്തു. അതിൽ പിന്നെ യൗവനം പുരുവിന് തന്നെ തിരിച്ചു നൽകി. വാർദ്ധക്യവും മറ്റുമൊക്കെ യയാദി സ്വീകരിച്ചു. പുരുവിനെ രാജാവായി വാഴിക്കുകയും ചെയ്തു യയാദി. അങ്ങനെ തൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കാതിരുന്ന യദുവിനെ, ദേവയാനിയുടെ മകൻ ആദ്യം അത് സ്വീകരിച്ചില്ലല്ലോ, അഭ്യർത്ഥന സ്വീകരിക്കാതിരുന്ന യദുവിനെ രാക്ഷസന്മാർ ഉൽപ്പാദിപ്പിക്കുന്നവനാകട്ടെ എന്ന്, അവൻ, നീ രാക്ഷസന്മാരെയാപ്പോട്ടെ, നിന്റെ മക്കൾ, നിനക്ക് ഭാവിയിലുണ്ടാകുന്ന മക്കളൊക്കെ രാക്ഷസന്മാരായിപ്പോട്ടെ എന്നങ്ങ് യയാദി പുരുവിനെ ശപിച്ചു. യദുവിനും വംശന്മാർക്കും യയാദിയുടെ ശാപത്താൽ രാജ്യചിഹ്നങ്ങളൊന്നുമില്ലാതെ പോയി. രാക്ഷസന്മാരായി തീരട്ടെ നിന്റെ മക്കളെന്ന് പറഞ്ഞല്ലോ, ഒന്നുമില്ലാതെ പോയി. പുരുവിനെ രാജ്യഭരണമൊക്കെ ഏൽപ്പിച്ചിട്ട് യയാദി എന്ത് ചെയ്തു? അവസാനം വനവാസം സ്വീകരിച്ച് ഒടുവിൽ സ്വർഗത്തിലേക്ക് യയാദി പോയി. ശുക്രമഹർഷി യദുവിനെ ശാപവിമുക്തനാക്കി. യയാദിയോ യദുവോ തങ്ങൾക്ക് ലഭിക്കാത്ത ശാപത്തെ സ്വീകരിക്കുകയല്ലാതെ നിമിയെപ്പോലെ തിരിച്ച് ശപിച്ചില്ല എന്നുകൂടി പറഞ്ഞ് ശ്രീരാമൻ കഥ അവിടെ നിർത്തി. യയാദിയും യദുവൊന്നും ശാപത്തെ സ്വീകരിച്ചു എന്നല്ലാതെ നിമിയെപ്പോലെ തിരിച്ച് ശപിച്ചിട്ടില്ല. വസിഷ്ഠനെ നിമി തിരിച്ച് ശപിച്ചല്ലോ, അതുപോലെ യയാദി ചെയ്തിട്ടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്, പ്രതികാരം ചെയ്യരുതെന്നാണ് ശ്രീരാമസ്വാമി ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ശ്രീരാമൻ സന്ധ്യാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വന്നിട്ട് സ്വർണ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുമന്ത്രർ വന്നു. താപസന്മാര് ശ്രീരാമസ്വാമിയെ കുറച്ച് മഹർഷിമാര് കാണാൻ വന്നിട്ടുണ്ടെന്നുള്ള വിവരം ആദരപൂർവം അറിയിച്ചു. എന്നിട്ട് പൂജാദികളൊക്കെ സുമന്ത്രൻ ചെയ്തു. ആ സമയത്ത് അവരുടെ ആ മഹർഷിമാരെന്താണ് വന്നിരിക്കുന്നത്, എന്താ കാരണം, വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാർഗവ മഹർഷി ശ്രീരാമസ്വാമിയോട് പറയണം. ആ വന്നിരിക്കുന്ന മഹർഷിമാരിൽ ഒരാളാണ് ഭാർഗവ മഹർഷി. അദ്ദേഹം മിണ്ടിയ ശാപാണ്, അതാണ് ഇവിടെ പ്രശ്നം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം നമ്മളെ ശപിച്ചു കളയും.
അപ്പോൾ ഭാർഗവ മഹർഷി നമ്മുടെ ശ്രീരാമനോട് പറഞ്ഞു, പണ്ട് കൃതയുഗത്തിൽ ലോലപുത്രനായിട്ട് മധു എന്ന് പേരായിട്ട് ബ്രാഹ്മണ്യനും ശരണ്യനും ബുദ്ധിമാനുമായിട്ട് ഒരു അസുരനുണ്ടായിരുന്നു. മധു എന്ന് പറയുന്ന ഒരു അസുരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയൊക്കെ കണ്ട് സന്തോഷിച്ച മഹാദേവൻ തൻ്റെ ശൂലത്തിൽ നിന്ന് വികർഷിച്ച് വളരെ ശക്തിയുള്ള പ്രഭാപൂർണമായിരിക്കുന്ന ഒരു ശൂലം ആർക്ക് കൊടുത്തു? ഈ പറയുന്ന മധുവിന് കൊടുത്തു. മധുവിൻ്റെ നല്ല ഒരു എന്താ പറയുക, ബുദ്ധിയും നിഷ്ഠയും കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷിച്ച മഹാദേവൻ മഹാദേവൻ്റെ ശൂലത്തിൽ നിന്ന് ഒരു ശൂലം ആർക്ക് കൊടുത്തു? ഈ മധുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഈ ഉത്തമമായ ആയുധം മധു നിനക്ക് ഞാൻ തരുന്നത് എന്ന് ആര് പറഞ്ഞു? മഹാദേവൻ പറഞ്ഞു. ഈ ശൂലം സുരന്മാരുടെയോ വിപ്രന്മാരുടെയോ നേർക്കല്ലാതെ നീ ഉപയോഗിച്ചാൽ ആ ശത്രുവിനെ ഭസ്മീകരിച്ച് നിന്റെ കയ്യിൽ തന്നെ ഇത് വന്നു ചേരും. പ്രത്യുത ദേവ വിപ്രാദികളിൽ പ്രയോഗിച്ചാൽ ഇത് എൻ്റെ സമീപത്ത് വരും. നീ മോശപ്പെട്ട ആളുകളുടെ ഭാഗത്താണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതെല്ലാം നശിപ്പിച്ച്, അധർമ്മമെല്ലാം നശിപ്പിച്ച് അത് നിന്റെ കയ്യിൽ വരും. നല്ലവരായ ആൾക്കാരുടെ മേലാണ് നീ ഈ ശൂല ഉപയോഗിച്ചാൽ അത് മഹാദേവനായ എൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞു. തൻ്റെ വംശത്തിലുള്ളവർക്കും കൂടി ഈ ശൂലം ഉപകരിക്കണമെന്ന് അപേക്ഷിച്ചു. ആര്? മധു മഹാദേവനോട് അപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രന് മാത്രം അത് വശത്തായിരിക്കണമെന്നും അത് കയ്യിലുള്ളപ്പോൾ അവൻ അവധ്യനായിരിക്കുമെന്നും അരുളി ചെയ്ത് മഹാദേവൻ പോയി. നിന്റെ മകൻ അത് ഉപയോഗിക്കാം, നല്ല ശക്തിയുള്ളവനായിത്തീരും എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ പോയി. അങ്ങനെ മധു എന്ത് ചെയ്ത്? മനോഹരമായൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വിശ്വാവസുവിൻ്റെയും അനലയുടെയും മകളായ കുംഭീനസി എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം ചെയ്ത് ഭാര്യയുമായിട്ട് മധു അങ്ങനെ ജീവിക്കുകയാണ്. അവരുടെ മകനായിട്ട് ലവണൻ എന്നു പേരായവൻ ചെറുപ്പം മുതലേ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. മധുവിൻ്റെ മകനായി വന്നതാരാ? ലവണൻ. ലവണനാണെങ്കിലോ ചെറുപ്പം മുതലേ കുറേ അധർമ്മം ചെയ്യാൻ തുടങ്ങി. ദുഷ്ടത കാട്ടുന്ന മകനെക്കുറിച്ച് ഓർത്ത് മധു ഭയങ്കര വിഷമിച്ചു. ഒന്നും മിണ്ടാതെ എന്താ പറയുക, വരുണൻ്റെ ആലയത്തിലേക്ക് പോയി. പോകുന്നതിന് മുമ്പായിട്ട് മധു എന്ത് ചെയ്തു എന്നറിയോ? ഈ ശൂലം മകൻ്റെ കയ്യിൽ കൊടുത്തു. അത് പ്രയോഗിക്കുന്ന രീതിയും നിബന്ധനകളും എല്ലാം മധു മകനെ പറഞ്ഞ് പഠിപ്പിച്ചു. ലവണൻ എന്ത് ചെയ്ത്? ശൂലം കയ്യിലുണ്ടല്ലോ, അത് മഹാദേവൻ കൊടുത്തതല്ലേ എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൽ ദുഷ്ട സ്വഭാവമായിട്ട് മൂന്ന് ലോകങ്ങളെ അങ്ങ് ലവണൻ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഞങ്ങൾ അവനിൽ നിന്ന് രക്ഷ നേടാനായി പലരോടും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഫലമൊന്നും കിട്ടിയില്ല. ഭഗവാൻ രാവണനെ വധിച്ചതറിഞ്ഞതിനാൽ ലവണനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഭാർഗവ മഹർഷി ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമസ്വാമിയുടെ അടുത്ത് ഇവര് കുറച്ച് മഹർഷിമാര് ശ്രീരാമനെ കാണാൻ വന്നതാണല്ലോ. അപ്പൊ ശ്രീരാമസ്വാമി ചോദിച്ചു, എന്താ മഹർഷി അങ്ങ് വന്നത്? അപ്പൊ പറയാണ്, ലവണൻ ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മധുവിൻ്റെ മകനാണ് ശ്രീരാമസ്വാമി ആയിരിക്കുന്ന അങ്ങ് എന്താണ് അങ്ങ് നേരെ പോയിട്ട് എന്താ പറയുന്നത്, രാവണനെ വധിച്ചിട്ടുണ്ടല്ലോ. അപ്പം രാവണനെ വധിച്ചതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ആരിൽ നിന്ന്? ലവണനിൽ നിന്ന്. അത് പറയാനാണ് ഞങ്ങൾ ഇത്രയും മഹർഷിമാർ അങ്ങേ കാണാൻ വന്നതെന്ന് പറഞ്ഞു. മുനിമാര് പറഞ്ഞു കേട്ടപ്പോൾ ശ്രീരാമസ്വാമി അവരോട് ലവണന്റെ ജീവിത രീതിയും ആഹാരവും എന്താണെന്ന് ചോദിച്ചു. സർവ ജന്തുക്കളും അവൻ്റെ ആഹാരമാണെന്ന് മുനി പറഞ്ഞു. സിംഹം, വ്യാഘ്രം, മാൻ, പക്ഷികൾ, മനുഷ്യർ, ആയിരക്കണക്കിന് എല്ലാ ജീവജാലങ്ങളെയും കൊന്നൊടുക്കി തിന്ന് മഹർഷിമാരെ പോലും സ്വഭാവം ക്രൂരമാണ്, ക്രൂരമായ രീതിയിൽ മഹർഷിമാരെ പോലും ഉപദ്രവിച്ച് താമസം മധുവനത്തിലാണ് താമസിക്കുന്നതെന്നും പറഞ്ഞു. ഇതാണ് അവൻ്റെ സ്വഭാവം. താൻ അവനെ വധിച്ചോളാന്ന് ശ്രീരാമസ്വാമി പറഞ്ഞു. ശ്രീരാമൻ നേരെ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ലവണാസുരനെ വധിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. ശ്രീരാമൻ സഹോദരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ലവണാസുരന്മാരെ വധിക്കാൻ പോകുന്നത്? ആരാ പോയി അവനെ കൊല്ല എന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ ഭരതൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ് ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ശത്രുഘ്നൻ ശ്രീരാമസ്വാമിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ലവണാസുരനെ വധിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരൂ ചേട്ടാന്ന് പറഞ്ഞു. ശ്രീരാമൻ സന്തോഷത്തോടുകൂടി ശത്രുഘ്നന് അതിനുള്ള അനുമതി കൊടുത്തു. ലവണാസുരനെ വധിച്ചിട്ട് മധുവനം ഒരു രാജ്യമാക്കി തീർക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ശത്രുഘ്നനെ അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവാണെന്നും പറഞ്ഞു. മധുവനം
ശത്രുഘ്നൻ പോയിട്ട് മധുവനത്തിൽ താമസിക്കുന്ന ലവണാസുരനെ വധിച്ചിട്ട് വാ, നിന്നെ ഞാൻ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോവാണെന്ന്. ചേട്ടന്മാരുള്ളപ്പോൾ എന്നെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് അധർമ്മമല്ലേ എന്ന് ശത്രുഘ്നൻ ശ്രീരാമസ്വാമിയോട് ചോദിച്ചു. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, ഇതാണ് ജനങ്ങളുടെ താല്പര്യം, ഇതാണ് ശരി എന്ന് ശ്രീരാമസ്വാമി പറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് മന്ത്രിമാരും പൗരജനങ്ങളും ഒക്കെ ബ്രാഹ്മണന്മാരും എല്ലാം ചേർന്ന് വസിഷ്ഠൻ്റെ പുരോഹിതത്തിൽ, വസിഷ്ഠൻ്റെ കീഴിൽ ശത്രുഘ്നൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. പൗരന്മാരും ബ്രാഹ്മണന്മാർക്കൊക്കെ ഭയങ്കരം സന്തോഷമായി. ശത്രുഘ്നൻ അഭിഷിക്തനായപ്പോൾ, രാജാവായി അഭിഷിക്തനായപ്പോൾ ലവണാസുരൻ വധിക്കപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു മുനിമാർ പറഞ്ഞത്. അതിൽ പിന്നെ ശ്രീരാമൻ എന്ത് ചെയ്തു, ശത്രുഘ്നനെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കയ്യിൽ ദിവ്യമായൊരു അസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഈ അസ്ത്രം ശത്രുക്കളെ സംഹരിക്കാനും ദിവ്യവും ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായ ഒരു ആയുധമാണ്. ഈ അസ്ത്രം പണ്ട് മഹാവിഷ്ണുവിൻ്റെ കർണമലത്തിൽ, കാതിൻ്റെ അകത്തുള്ള മലം, അതിൽ നിന്ന് ഉത്ഭവിച്ച മധുകൈടവന്മാരെ വധിക്കാനായി സൃഷ്ടിച്ചതാണ്. മഹാവിഷ്ണുവിൻ്റെ കാതിൽ നിന്ന്, ആ കാതിലെ മലത്തിൽ നിന്ന് ഉത്ഭവിച്ച മധുകൈടവന്മാരെ വധിക്കാനാണ് ഈ ആയുധം ഉപയോഗിച്ചിരിക്കുന്നത്. ദേവന്മാരോ അസുരന്മാരോ ആരും ഈ അസ്ത്രത്തെ കണ്ടിട്ടില്ല. വിശ്വപ്രക്ഷോഭം വരുമെന്നുള്ള ഭയം കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് രാവണനെ വധിക്കാൻ പോലും ഈ ആയുധം ഉപയോഗിച്ചിട്ടില്ല. ഇത് സർവഭൂതങ്ങൾക്കും അദൃശ്യമാണ്, ഒരു ഭൂതങ്ങൾക്കും ഇത് കാണാൻ കഴിയില്ല. ഈ ആയുധം മധുകൈടവന്മാർ ഈ അസ്ത്രം കൊണ്ടാണ് മരിച്ചത്. മൂന്ന് ലോകങ്ങളും നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഈ അസ്ത്രം ഉപയോഗിച്ച് നിനക്ക് ലവണനെ വധിക്കാൻ പറ്റും. ലവണന്റെ കൈവശം പരമശിവനാൽ ദത്തമായിരിക്കുന്ന ഒരു ശൂലമുണ്ട്. ലവണന്റെ കൈവശം പരമശിവൻ മധുവിന് കൊടുത്ത ഒരു ശൂലം ലവണന്റെ കയ്യിൽ മധുവിൻ്റെ അവൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്. അതവൻ ഭവനത്തിൽ വെച്ചിട്ടാണ് ആഹാരം തേടാൻ പോകുന്നത്. ഈ ആ സമയം നോക്കി നീ അവൻ്റെ ഭവനത്തിൽ കയറി കവാടത്തിൽ മുൻകൂട്ടി തന്നെയുള്ള ഒരു സ്ഥലത്ത് നീ ഇരിക്കണം. ഉള്ളിൽ അവന് ഉള്ളിൽ കടന്ന് ശൂലമെടുക്കാനുള്ള അവസരം ലവണന് കിട്ടരുത്. ശ്രീരാമസ്വാമി പറയണം, അവൻ ആഹാരം തേടാൻ പോകുമ്പോൾ ഈ ശൂലം വീട്ടിൽ വെച്ചാൽ പോവാം, ആ സമയത്ത് നീ ആ വീട്ടിൽ കയറിയിരിക്കണം. തിരിച്ചു നിന്ന് വന്നിട്ട് അവൻ ആ ശൂലമെടുക്കാനുള്ളൊരു അവസരം ഉണ്ടാവരുത്. നീ ഒറ്റയ്ക്ക് ആയുധത്തോടു കൂടി വേണം നീ മധുവനത്തിൽ ചെല്ലാൻ എന്ന് പറഞ്ഞു. ശ്രീരാമൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആശീസുകളും ശിരസാ വഹിച്ചുകൊണ്ട് ശത്രുഘ്നൻ എന്ത് ചെയ്ത്, അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് പ്രണമിച്ച് അപ്രകാരം മാതാക്കന്മാരെയും ഭരതലക്ഷ്മണന്മാരെയും ഒക്കെ അഭിവാദ്യം ചെയ്ത് വസിഷ്ഠനെയും വന്ദിച്ച് സേനയോടും കൂടി എങ്ങോട്ട് പോയി, നേരെ അവനെ കൊല്ലാൻ വേണ്ടി, ലവണനെ കൊല്ലാൻ വേണ്ടി ആ വനത്തിലേക്ക് പോയി. ഈ സമയമെല്ലാം സീതാദേവി നഷ്ടപ്പെട്ടതിൻ്റെ വേദന ശ്രീരാമസ്വാമിയുടെ ഉള്ളിലിങ്ങനെ ഇരിക്കുകയാണ്. അതിലുപരി സീതാദേവിയും ഇങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിരഹത്താൽ ഒരു സ്ഥലത്തിരിക്കുകയാണ്. പുറമേ ഈ രാജകാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും ശ്രീരാമസ്വാമിയുടെ ഹൃദയം പിടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് ശത്രുഘ്നൻ വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തുന്നത്. അവിടെ ഒരു മാസം ഈ സോങ് ഗ്രൂപ്പിലിടണേ, ഈ സോങ് ഗ്രൂപ്പിലിടണേ, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട്, ഇട്ടുതരാം. എങ്ങനെയുണ്ട്, നമ്മൾ ശരിക്കും ഇപ്പോഴാണ് ഓരോരോ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ പാട്ടുകളിലേക്ക് നമ്മൾ അങ്ങോട്ട് ആഴ്ന്നിറങ്ങി പോകുന്നതല്ലേ. ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഫീല് കിട്ടുന്നത് നമ്മളിങ്ങനെ കഥകളൊക്കെ കേട്ട് പാട്ട് കേൾക്കുമ്പോഴല്ലേ. വേറൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തുന്നില്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട് പറയൂ. വിലയേറിയ അഭിപ്രായങ്ങൾ പറയും. ഒരുപാട് ഇഷ്ടമായി. ആ ഒരൊറ്റ അഭിപ്രായം വന്നു, ബാക്കി എല്ലാവരും ഇങ്ങനെ സൂപ്പർ. കണ്ണാ, ശബരിമലയ്ക്ക് പോകണ്ടേ കല്യാണം കൂടാൻ? ഇഷ്ടം, തീർച്ചയായും. അപ്പോൾ ഇനി അന്നദാനത്തിൻ്റെ ലൈവിൽ കാണാം. അന്നദാനം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുന് വയ്യ, പക്ഷെ എന്നാലും അവൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല അമ്മു, നമ്മളിനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം ഉണ്ടാവില്ലല്ലോ, സാരമില്ല, ചെയ്തിട്ട് പോകാം, കുറേ ദിവസമായില്ലേ എന്ന് പറഞ്ഞു. ഞാനും ഓക്കെ, നന്ദി ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നദാനത്തിൻ്റെ ലൈവിൽ കാണാം കുറച്ച് കഴിഞ്ഞിട്ട്.
പിന്നെ വേറെ എന്താ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. അതിനിടയിൽ സമയം കിട്ടിയാൽ നോക്കട്ടെ, കുറച്ച് കണ്ണൻ ചിരിയോടെ കുറച്ച് കഥ പറയാൻ വേണ്ടി വരാം കേട്ടോ. ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട് തരാം. അപ്പോൾ ശരി, എന്നാൽ കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരുമഹാരാജ് കി ജയ്. രാധാഭവന പരീക്ഷം കി ജയ്. എവിടെ പോകുന്നു? ഒരു സീക്രട്ട്. ഓഹോ, മാഡം വന്നപ്പോഴേക്കും കഴിഞ്ഞു. ഞങ്ങളിവിടെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി മതി, ഇനി ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. ഹരേ കൃഷ്ണ.